وعليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف، لا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقه قولي. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് കുട്ടികൾ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ കൂടി അലങ്കാരമാണ്. കുട്ടികളോട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഫിറഔന് വരെ കുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന് ഒറിജിനൽ കുട്ടികളില്ല, സ്വന്തം കുട്ടിയില്ല. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്സലാമായിരുന്നു ഫിറാവിന്റെ കൊട്ടാരത്തിൽ വളർന്ന കുട്ടി. ആസിയ ബീവിക്ക് തോട്ടിൽ നിന്ന് കിട്ടിയതാണ് മൂസ എന്ന കുട്ടിയെ അലൈഹിസ്സലാം. ഫിറാവിന്റെ മടിയിലിരുന്ന് മൂസ നബി അലൈഹിസ്സലാം ഇങ്ങനെ കളിക്കും. ഒരിക്കൽ ഫിറാവിന്റെ താടി പിടിച്ചിട്ട് ഒരൊറ്റ വലിയെടുത്തു. അപ്പൊ ഫിറൌൻ പറഞ്ഞു, ഇവൻ തന്നെയാണ് എന്റെ രാജാധികാരം കളയാൻ വേണ്ടി വന്നിട്ടുള്ള കുട്ടി, ഇവനെ കൊല്ലണം. ആസിയാബി പറഞ്ഞു, മനുഷ്യ നിങ്ങളെന്തപ്പി പറയണേ, ഈ ചെറിയ കുട്ടി നിങ്ങളെ രാജാധികാരം കളയുമെന്നോ? ഓം വലുതായിട്ട് രാജാധികാരം കളയാണെങ്കിൽ അപ്പണ് കൊന്നാ പോരെ. അപ്പൊ ഫിറൌന് തോന്നി, ആ അത് ശരി തന്നെയാണ്, വലുതായിട്ട് രാജാധികാരം കളയുമ്പോ കൊന്നാ മതിയല്ലോ, ഇപ്പൊ തന്നെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. വീണ്ടും മടിയിൽ വെച്ച് കളിപ്പിച്ചു. അപ്പൊ ഫിറാവിന് വരെ കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കാരണം കുട്ടികൾ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. ഖിദ്മത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദര മുത്തുകൾ. സ്വർഗത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിദ്മത്തിനായി കുറെ കുട്ടികളെ ഒരുക്കിയിട്ടുണ്ട്. يَطُوفُ عَلَيْهِمْ وِلْدَانٌ مُخَلَّدُونَ بِأَكْوَابٍ وَأَبَارِيقَ وَكَأْسٍ مِّن مَّعِينٍ. يَطُوفُ عَلَيْهِمْ وِلْدَانٌ مُخَلَّدُونَ സ്വർഗാവകാശികളുടെ അടുത്തുകൂടെ ചില കുട്ടികൾ ഇങ്ങനെ വലയം ചെയ്യുന്നതാണ്. മുഖല്ലദൂനാണ്, കാലാകാലം സ്വർഗത്തിൽ താമസിക്കുന്നവരാണ് അവർ എന്നാണ്. കാലാകാലം സ്വർഗത്തിൽ താമസിക്കുന്നവർ എന്ന് പറഞ്ഞാല്, ഏറ്റവും സഹിയായ അഭിപ്രായമനുസരിച്ച് ദുന്യാവെന്ന് പോണ കുട്ടികളല്ല. സ്വർഗത്തിൽ ഖിദ്മത്തിന് വേണ്ടി അള്ളാഹു പ്രത്യേകമായി പടച്ചിട്ടുള്ള കുട്ടികളാണ്, അങ്ങനെയുള്ള കുട്ടികളാണ്. അവരുടെ കയ്യിൽ കോപ്പകളും കിണ്ടികളും ഉണ്ടായിരിക്കും, അതിൽ പാനീയങ്ങളുമായി അവരിങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ സ്വർഗത്തിലുണ്ട് എന്നതുകൊണ്ടാണ് കുട്ടികളോട് നമുക്ക് അവരവിടെ കളിച്ചോട്ടെ പ്രശ്നമല്ല, നിങ്ങളിങ്ങോട്ട് നോക്കിയാൽ മതി. അതായത് രണ്ട് പ്രതിസന്ധി നമുക്ക് മുമ്പിലുണ്ട് ഇപ്പൊ നിലവില്. ഒന്ന്,
കുട്ടികളുള്ള സദസ്സിൽ കുട്ടികളെ കുറിച്ച് പറയുക എന്നതൊരു പ്രതിസന്ധിയാണ്. സാധാരണ ഒരു വയറൊക്കെയാണെങ്കിൽ പറയാം, കുട്ടികൾ നേരാവാത്തതിന്റെ കാരണം മാതാപിതാക്കളാണെന്നാണ് നമ്മൾ പറയാൻ പോണത്. അത് കുട്ടികളെ കേൾപ്പിച്ച് പറയുക എന്ന ഒരു പ്രതിസന്ധി നിലവിലുണ്ട്. രണ്ടാമത്തെ ഒരു പ്രതിസന്ധി ഇത് റെക്കോർഡ് ചെയ്യുന്നു എന്നൊരു പ്രതിസന്ധിയുണ്ട്. റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ തലയെക്കെട്ട് വരെ ഒന്ന് നന്നാക്കി കെട്ടി, എന്താ കാരണം റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വാക്കുകൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠാനുജന്മാരെ പോലെ സംസാരിക്കാൻ അതൊരു തടസ്സമാവും, ഉറപ്പാണല്ലോ. അപ്പൊ രണ്ട് പ്രതിസന്ധി ഉണ്ട്. ആ രണ്ട് പ്രതിസന്ധി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. മാക്സിമം ഞാൻ പറയാൻ പറ്റുന്ന വാക്കുകളൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കാം. ചില അലക്കി തേച്ച വാക്കുകളൊക്കെ ചിലപ്പം പറയേണ്ടി വരും. അത് സ്വാഭാവികത മാത്രമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. പിന്നെ ഈ സദസ്സിൽ നമുക്ക് തോന്നുന്നത് വാപ്പിയും കുട്ടിയും അല്ലെങ്കിൽ ഇമ്മിയും കുട്ടിയും എന്നതിന് പകരം വല്യപ്പിയും കുട്ടിയും വല്യമ്മിയും കുട്ടിയും എന്ന് പറയണോ എന്നാണ് സദസ് നോക്കുമ്പോൾ തോന്നുന്നത്. കാരണം അധികം വല്യപ്പാരും നേരത്തെ അങ്ങനെ സ്ത്രീകൾ വരുന്നേ ഞാൻ കണ്ടിരുന്നു. അപ്പൊ വല്യമ്മാരെയാണ് അധികം കണ്ടിട്ടുള്ളത്. അപ്പൊ വല്യപ്പയും കുട്ടിയും അല്ലെങ്കിൽ വല്യമ്മയും കുട്ടിയും എന്ന വിഷയം മാറ്റി പറയേണ്ടി വരുമോ എന്നുള്ള ഒരു തോന്നലും എനിക്കുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ, സംഘാടകരെ അഭിനന്ദിക്കുന്നു. അവരൊരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ ആഗ്രഹിച്ചുകൊണ്ട് ദീനിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തണം എന്ന ലക്ഷ്യത്തോടുകൂടി വളരെ ഇഖ്ലാസോടുകൂടി സംഘടിപ്പിക്കേണ്ട ഒരു പരിപാടിയാണ്. രക്ഷിതാക്കൾ വരാത്തത് പോലെ കുഴപ്പമില്ലല്ലോ. അത് പറയണ ആളെ കുഴപ്പമല്ല, സംഘാടകരുടെ കുഴപ്പമല്ല. അതായത് നമ്മളെ കുട്ടികൾ നന്നാവണം എന്ന് നമ്മൾ എത്ര കണ്ട് വിചാരിക്കുന്നുണ്ട് എന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അത്. നമ്മളെ കുട്ടികൾ എത്രയാണ്ട് നന്നാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒരു മാതാവും പിതാവും ഒരു കുട്ടി നന്നാവണം എന്ന് ആഗ്രഹിച്ചാൽ ആ കുട്ടി നന്നാവാതിരിക്കൂല, 100% ഉറപ്പാണ്. ജന്മന കണ്ണു കാണാത്ത ആളായിരുന്നു സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ജന്മന കണ്ണു കാണാത്ത ആളായിരുന്നു സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ലോകം മുഴുവൻ 4 പ്രാവശ്യം കറങ്ങാൻ മാത്രം ഇൽമിന്റെ വഴിയിൽ അദ്ദേഹം സഞ്ചരിച്ചു. തന്റെ ഉമ്മ തോരന്ന് കിട്ടിയതാണ് ആ കുട്ടിയുടെ കണ്ണിന്റെ കാഴ്ച. ആര്? ബുഖാരിയിലുണ്ടോന്ന് നമ്മൾ സാധാരണ ചോദിക്കലില്ലേ, ആ ബുഖാരിയുമാണ് സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ജന്മന കണ്ണു കാണാത്തയാളായിരുന്നു. മഹാനവറുകളുടെ ഉമ്മ ദുആ ചെയ്ത് ദുആ ചെയ്ത് അവസാനം കണ്ണിന് കാഴ്ച കിട്ടി. ലോകത്തറിയപ്പെടുന്ന ഒരുപാട് മഹത്തുക്കളെ ഉമ്മമാരാണ് നോക്കിയത്. ഞാൻ ആദ്യം തുടങ്ങ മൂസാ നബി അലൈഹിസ്സലാമിനെ തന്നെ വാപ്പാക്ക് നോക്കാൻ പറ്റിയിരുന്നില്ല. വാപ്പ ഫിറാവൂനിന്റെ പട്ടാളത്തിൽപ്പെട്ട ആളാണ്. ഇവിടെ നാട്ടിൽ ആർക്കും ആൺകുട്ടികൾ ഉണ്ടാവരുത് എന്നാണ് ഫിറാവൂന്റെ തീരുമാനം. പട്ടാളക്കാരൻ തന്നെ ആൺകുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് വാപ്പാക്ക് സ്വന്തം കുട്ടിയെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. ഉമ്മയാണ് സംരക്ഷിച്ചത്. അതും ഉമ്മയും കുട്ടിയും തമ്മിൽ ഉണ്ടായിരുന്ന ഏക ബന്ധം മുല കൊടുക്കുക എന്ന ബന്ധം മാത്രമായിരുന്നു. കൊട്ടാരത്തിൽ ആസിയാ ബീവിക്ക് മൂസാ നബി അലൈഹിസ്സലാമിനെ കിട്ടിയപ്പോ കൊട്ടാരത്തിൽ വിളംബരം ചെയ്യപ്പെട്ടു. കൊട്ടാരവാസിയായ കുട്ടിക്ക് മുല കൊടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് പരസ്യം എല്ലായിടത്തും. ധാരാളം ആൾക്കാർ വന്നു. കൊട്ടാരത്തിലെ കുട്ടിക്ക് മുല കൊടുത്താൽ തന്നെ ജീവിതം മുഴുവൻ സുഖമായിരിക്കുമല്ലോ. അതുകൊണ്ട് ചാൻസ് ഇട്ടോ നോക്കാൻ വേണ്ടി എല്ലാവരും വന്നു. അവസാന ഇന്റർവ്യൂ നടത്തേണ്ടി വന്നു. വരി നിൽക്കേണ്ടി വന്നു. വരിയിൽ പലരും നിന്നു. കൂട്ടത്തിൽ മൂസാ നബിന്റെ അമ്മയും വന്നിരുന്നു. കുട്ടി ആരുടെയും മുല കൊടുക്കാൻ തീരുമാനിച്ചില്ല. രാജാവിന്റെ തീരുമാനമാണെങ്കിൽ ആരുടെ മുലയാണോ കുട്ടി സന്തോഷത്തോടുകൂടെ കുടിക്കുന്നത് അയാളെ കൊട്ടാരത്തിൽ ആ സ്ത്രീയെ കൊട്ടാരത്തിൽ മുല കൊടുക്കാൻ വേണ്ടി നിർത്താമെന്നാണ് രാജാവിന്റെ തീരുമാനം. എല്ലാവരും വന്ന് വളരെ താല്പര്യത്തിൽ മുല കൊടുത്തു നോക്കി, പക്ഷെ കുട്ടി കുടിക്കണില്ല. അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മി ഇങ്ങനെ വരിയിൽ നിന്നിട്ട് വന്ന് കുട്ടിനെടുത്ത് മുല കൊടുത്തപ്പോ കുടിച്ചു എന്ന് മാത്രമല്ല മുഖത്ത് നോക്കി ചിരിക്കും ചെയ്തു. അപ്പൊ അമ്മ അങ്ങനെ ഇങ്ങോട്ട് ഇരിഞ്ഞു. കാരണം ഇനിയിപ്പോ ചിരിക്കണത് ഫിറാവും കണ്ടുകാണ്ട് ചീപ്പുണ്ടാകാൻ കരുതിയിട്ട് അപ്പൊ രണ്ടു മുലയും കുട്ടി കുടിച്ചു. അതുകൊണ്ട് മൂസാ നബിയുടെ ഉമ്മാനെ തന്നെ കൊട്ടാരത്തിൽ മുല കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു.
മൂസാനബി അലൈഹിസ്സലാമും തന്റെ ഉമ്മയും തമ്മിലുള്ള ബന്ധത്തെ അള്ളാഹു നിലനിർത്തുന്നത് മുലകുടിയിലൂടെ മാത്രമാണ്. പ്രപഞ്ചത്തിൽ ഒരു ഉമ്മയും ഒരു കുട്ടിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറയുന്നത് മുല കൊടുത്ത ബന്ധം. മുലകുടിയിലൂടെ കുടുംബബന്ധം സ്ഥിരപ്പെടുന്നുണ്ട്. 5 പ്രാവശ്യം തുടർച്ചയായി 2 വയസ്സ് തികയാത്ത ഒരു കുട്ടിക്ക് ഒരു സ്ത്രീ മുല കൊടുത്താൽ ആ സ്ത്രീയെ ഈ കുട്ടിയുടെ ഉമ്മയായി കണക്കാക്കും. തൊട്ടാലോ അറിയില്ല. ആ സ്ത്രീയുടെ ഭർത്താവ് കുട്ടിയുടെ വാപ്പേണ്. ആ സ്ത്രീയുടെ മക്കൾ കുട്ടിയുടെ ജ്യേഷ്ഠാനുജന്മാരാണ്. മുലകുടി ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമാണ്, കുടുംബത്തോട് ചേർക്കപ്പെടുന്ന ബന്ധമാണ്. അപ്പോ ഒരു കുട്ടിയും തന്റെ ഉമ്മയും തമ്മിലുള്ള ബന്ധം മുലകുടി ബന്ധമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം മുലകുടി ബന്ധമാണ്. പ്രപഞ്ചത്തിൽ മനുഷ്യർക്കിടയിൽ ആദ്യമായി ഉണ്ടായ അസുഖം മറവി രോഗമാണ്. അത് സയ്യിദന ആദം അലൈഹിസ്സലാമിനാണ് ഉണ്ടായത്. ആദം നബിക്കാണ് മറവിണ്ടായത്. സ്വർഗത്തിൽ നിന്ന് ഒരു മരത്തിന്റെ അടുത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിരുന്നു. ഇബ്ലീസ് ലാനത്തുള്ളാഹി അലൈഹി വന്നിട്ട് എന്താ ഈ മരത്തിന്റെ അടുത്തേക്ക് പോവാത്തതെന്ന് ചോദിച്ചു. അപ്പോ അത് അള്ളാഹു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അള്ളാഹ് നിങ്ങളോട് അത് പോകരുത് എന്ന് പറഞ്ഞത് നിങ്ങളെ സ്വർഗത്തു നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പോ ആദം നബി അലൈഹിസ്സലാം മരത്തിൽ കയറി. ഖുർആൻ ഈ രംഗം വിശദീകരിക്കേണ്ട. അവിടെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഫനസിയഹ എന്നാണ്. ആദം നബി അലൈഹിസ്സലാം മറന്നുകൊണ്ടാണത് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സയ്യിദുന ആദം അലൈഹിസ്സലാമിന്റെ മറവിയുടെ കാരണമെന്ന് പരിശോധിക്കുമ്പോ ഏറ്റവും പ്രധാനമായി കണ്ടെത്താൻ കഴിയുന്ന ഒരു കാരണം ഉമ്മയുടെ മുല കുടിച്ചില്ല എന്നതാണ്. അപ്പൊ കുട്ടികളുടെ ബുദ്ധിയും മുലകുടിയും തമ്മിലാണ് ബന്ധമുള്ളത്. ഇവിടുത്തെ നോട്ടീസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള 1, 2, 3, 4, 5, 6, 7, 8, 9 കാര്യങ്ങൾ, ഈ 9 കാര്യങ്ങളുടെയും കാരണം മുലകുടിയുമായി ബന്ധപ്പെട്ടാണ്. 9ഉം. കുട്ടി അമിതമായി ദേഷ്യപ്പെടാറുണ്ടോ? 1. പഠിച്ചത് പെട്ടെന്ന് മടക്കാറുണ്ടോ? 2. എത്ര പഠിച്ചാലും തലയിൽ കയറുന്നില്ലേ? 3. പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലേ? 4. കൂട്ടുകെട്ട് മോശമാവുന്നുണ്ടോ? 5. പലതും രഹസ്യമാക്കി വെക്കുന്നുണ്ടോ? 6. അമിതമായി എന്തോ ഭയക്കുന്നുണ്ടോ? 7. ഉറക്കം കുറവാണോ? 8. ഉറക്കം കൂടുതലാണോ? 9. ഇനി ഇത് പറയാത്ത കുറെ കാര്യമുണ്ട്, അതൊക്കെ മുലകുടിയുമായാണ് ബന്ധമുള്ളത്. ഒരു ഉമ്മ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ന്യാമത്താണ് മുലകുടി. വിശുദ്ധ ഖുർആനിൽ മുല കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ആയത്തുണ്ട്. വൽവാലിദാതു യുർദീന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാ. വൽവാലിദാതു, മാതാക്കള്, യുർദീന, അവർ മുല കൊടുക്കണം. ഔലാദഹുന്ന, അവരുടെ മക്കൾക്ക്. ഹൗലൈനി കാമിലൈനി, പരിപൂർണമായ 2 കൊല്ലം മുല കൊടുക്കണം. ലിമൻ അറാദ അൻ യുതിമ്മ റളാ, മുലകുടിയെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ. റവാ എന്ന് പറഞ്ഞാൽ മുലകുടി. മുലകുടിയെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ പൂർത്തിയായ 2 കൊല്ലം മുല കൊടുക്കണം. എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയാണത്. മുലകുടിയെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ പൂർത്തിയായ 2 കൊല്ലം മുല കൊടുക്കണം. അപ്പൊ മുലകുടിയെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ, പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കാത്തവർ, 2 വിഭാഗം. പരിപൂർണമായ 2 കൊല്ലം, പരിപൂർണമല്ലാത്ത 2 കൊല്ലം. കൊല്ലങ്ങളും 2 വിധം. നല്ലോണം ശ്രദ്ധിക്കുന്നത്. വൽവാലിദാതു യുർദീന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാ. വൽവാലിദാത്തു, മാതാക്കൾ, യുർദീന, അവർ മുല കൊടുക്കണം. ഔലാദഹുന്ന, അവരുടെ മക്കൾക്ക്. ഹൗലൈനി, 2 കൊല്ലം. കാമിലൈനി, പരിപൂർണ്ണ
കൊല്ലം രണ്ടു കൊല്ലം എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ പരിപൂർണമായ രണ്ടു കൊല്ലം എന്ന് പറയുന്നത്? അപ്പൊ പരിപൂർണമല്ലാത്ത രണ്ടു കൊല്ലം ഉണ്ടോ? ഉണ്ട്. ആരാ കൊടുക്കേണ്ടത്? ലിമൻ മുലകുടിയെ പരിപൂർണമാക്കാൻ ഉദ്ദേശിക്കുന്നവർ. ഈ ആയത്തിൽ രണ്ട് പ്രാവശ്യം പരിപൂർണത ഉണ്ട്. പരിപൂർണമായ രണ്ടു കൊല്ലം, മുലകുടിയെ പരിപൂർണമാക്കാൻ ഉദ്ദേശിക്കുന്നവർ, രണ്ടു പ്രാവശ്യം പരിപൂർണത എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ടോർത്തും രണ്ട് വാക്കാണ് ഉപയോഗിച്ചത്. ആദ്യത്തെ സ്ഥലത്ത് പരിപൂർണതയ്ക്ക് വേണ്ടി കമാലിയത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സ്ഥലത്ത് തമാമിയത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഒന്നുകൂടി ഓതാം. വൽവാലിദാത്തു യുറിദൂന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മറവാ. ആദ്യത്തോടത്ത് കമാലിയത്ത്, രണ്ടാമത്തോടത്ത് തമാമിയത്ത്. എന്താ കമാലിയത്തും തമാമിയത്തും തമ്മിലുള്ള വ്യത്യാസം? കമാലിയത്ത് എന്ന് പറഞ്ഞാൽ എണ്ണത്തിലെ സമ്പൂർണതയാണ്. തമാമിയത്ത് എന്ന് പറഞ്ഞത് വണ്ണത്തിലെ, ഗുണത്തിലെ സമ്പൂർണതയാണ്. ഒന്ന് ഗുണത്തിലെ സമ്പൂർണത, ഒന്ന് എണ്ണത്തിലെ സമ്പൂർണത. അപ്പൊ രണ്ട് കൊല്ലം, ഒരു മാസം എന്ന് പറഞ്ഞാല് 30 ദിവസം, ഒരു കൊല്ലം എന്ന് പറഞ്ഞാല് 365 ദിവസം. രണ്ട് 365, അപ്പൊ രണ്ട് കൊല്ലം. രണ്ട് 365 പൂർത്തിയായാൽ രണ്ട് കൊല്ലം എണ്ണത്തിൽ പൂർത്തിയായി. അതാണ് കാമിലായ രണ്ട് കൊല്ലം എന്ന് പറയുന്നത്. അപ്പൊ വ്യത്യാസപ്പെടും എങ്ങനെ? ചന്ദ്രമാസപ്രകാരം രണ്ട് വയസ്സ് കൂട്ടുമ്പോൾ കുറവായിരിക്കും. ചന്ദ്രമാസപ്രകാരം രണ്ട് വയസ്സ് കൂട്ടുമ്പോൾ കുറവായിരിക്കും. എണ്ണത്തിൽ രണ്ടു കൊല്ലം പൂർത്തിയാവണം, അഥവാ 365 പൂർത്തിയാവണം. പിന്നെയോ ആരാണ് നൽകേണ്ടത്? മുലകുടിയിലെ തമാമിയത്തിനെ ഉദ്ദേശിക്കുന്നവർ. തമാമിയത്ത് എന്ന് പറഞ്ഞാൽ ഗുണവുമായി ബന്ധപ്പെട്ടതാണ്. ഗുണം എന്ന് പറഞ്ഞാൽ ഞഴമത്ത്, ഞഴമത്ത്, അതിനാണ് തമാം. വേറൊരു ആയത്ത് നോക്കിയാൽ കിട്ടും. അല്യവുമാക്കുമൽ തുലക്കും ദീനക്കും വാത്മം ത്വാലേക്കും ഞഴമത്തീ വറളി തുലക്കുമുൽ ഇസ്ലാമദീനാ. ഞഴമത്തുമായി ബന്ധമുള്ളിടത്താണ് തമാം എന്ന വാക്ക് ഉപയോഗിക്കാം. അപ്പൊ ഒരു ഉമ്മ തന്റെ ഞഴമത്തിനെ കുട്ടിക്ക് കൊടുക്കുന്നതാണ് ഉദ്ദേശമെങ്കിൽ രണ്ട് കൊല്ലം മുല കൊടുക്കണമെന്ന. ഞഴമത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ രണ്ട് കൊല്ലം കൊടുക്കേണ്ടതില്ല. അപ്പൊ ഒരു ഉമ്മ കുട്ടിക്ക് കൊടുക്കുന്ന ഞഴമത്താണ് മുലയൂട്ടുക എന്ന് പറഞ്ഞത്. എന്തൊക്കെ ഞഴമത്താണ് മുലയൂട്ടുന്നതിലൂടെ കിട്ടുന്നത്? ധാരാളം കുട്ടിയുടെ എല്ലാ ഗുണങ്ങളും മുലയൂട്ടലിലൂടെയാണ് കിട്ടുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. 9-ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇന്റെ മുവത്ത എന്ന ഹദീസിന്റെ കിതാബ് കാണാതെ പഠിച്ചു. ഒരു ഹദീസ് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിച്ച മാതിരി ഇന്നമല്ലാമാല് വിന്നിയാത് ഖാല റസൂലുള്ളാഹി ഒന്ന് അങ്ങനല്ല. പിന്നെ ഒരു ഹദീസ് പഠിക്കുമ്പോ ആ ഹദീസിന്റെ സനദടക്കം പഠിക്കണം. ഇന്നമല്ലാമാല് വിന്നിയാത് എന്ന ഹദീസ് ആരാ പറഞ്ഞത്? അവരോടാരാ പറഞ്ഞത്? അവരോടാരാ പറഞ്ഞത്? അവരോടാരാ പറഞ്ഞത്? അങ്ങനെ പുണ്യനബിയിലേക്ക് എത്തണം. പുണ്യനബിയിലേക്ക് എത്തുന്നതിന്റെ ഇടയിൽ 10 ആളുണ്ടെന്ന് കൂട്ടുക. ഈ 10 ആളുകളുടെയും ചരിത്രമറിയണം. ഒരു മനുഷ്യന്റെ ചരിത്രമറിയുക എന്ന് പറഞ്ഞാൽ 8 കാര്യങ്ങളറിയണം. എന്നാ ജനിച്ചത്? എവിടെയാ ജനിച്ചത്? എവിടെയാ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഉമ്മയാരാണ്? ഉപ്പയാരാണ്? ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്? എന്നാണ് മരണപ്പെട്ടത്? എവിടെയാണ് കബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്? 8 കാര്യങ്ങൾ ഒരാളെ കുറിച്ച് അറിഞ്ഞാലാണ് ഒരാളെ ചരിത്രം അറിഞ്ഞു എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ഹദീസിന്റെ പരമ്പരയിൽ 10 ആളുണ്ടെങ്കിൽ ആ 10 ആളുടെയും ചരിത്രം പഠിക്കണം. അപ്പോഴേ ഒരു ഹദീസാവുള്ളൂ. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന ഹദീസിന്റെ കിതാബ് കാണാതെ പഠിച്ചു.
പതിനൊന്നാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങി. പതിനൊന്നാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഞമ്മളെ കുട്ടികൾ ആറാം ക്ലാസ്സിൽ പോണ പ്രായം. കുട്ടികൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിൽ ഫത്വ നൽകാനും ദർസ് നടത്താനും തുടങ്ങിയ ആളാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യനായ ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ നിങ്ങളുടെ ഈ ബുദ്ധിയുടെ രഹസ്യം എന്താ, നിങ്ങളുടെ ഈ ഓർമ്മശക്തിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് ഒരിക്കൽ പോലും ശുദ്ധിയില്ലാതെ മുല തന്നിട്ടില്ല എന്നതാണ് എന്റെ ബുദ്ധിയുടെ രഹസ്യം. എന്റെ ഉമ്മ എനിക്കൊരിക്കൽ പോലും ശുദ്ധിയില്ലാതെ മുല തന്നിട്ടില്ല എന്നുള്ളതാണ്. മുലൊടിക്കുമ്പോൾ ഒരു കുട്ടി കരയാണെങ്കിൽ അതിന് രണ്ട് കാരണം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ചില സ്ത്രീകൾ പറയും കുട്ടിയോട് മുലൊടിക്കാൻ വേണ്ടി എടുത്താൽ അപ്പൊ കരയാൻ തുടങ്ങുമെന്ന് പറയും. മുലൊടിക്കന്നെ മുലൊടിക്കന്നെ മുലൊടി വേണ്ടെന്ന് വെച്ചാൽ കുട്ടിക്ക് കരച്ചിലുമില്ല. എന്താ കാരണം? മുല കുടിക്കുമ്പോൾ ഒരു കുട്ടി കരയുകയാണെങ്കിൽ അതിന് രണ്ട് കാരണമേ ഉള്ളൂ, മൂന്നാമത്തെ ഒരു കാരണം ഉണ്ടാവില്ല. ഒന്നുകിൽ മുലപ്പാൽ കേട് വന്നാൽ കുട്ടി കുടിക്കൂല. പത്ത് മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടി ഭയങ്കര പ്രതിരോധ ശക്തിയുള്ള കുട്ടിയായിരിക്കും. പത്ത് മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടി കേട് വന്ന മുലപ്പാൽ കുടിക്കൂല. പക്ഷെ അള്ളാന്റെ ദുനിയാവിൽ കേടുവരാൻ തീരെ സാധ്യതയില്ലാത്തൊരു സാധനം മുലപ്പാലാണ്. പശുവും പാല് അല്പം കേടുവരും, മുലപ്പാൽ കേടുവരില്ല. മുലപ്പാൽ അള്ളാഹു വളരെയധികം സംരക്ഷണം നൽകിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അഗ്നി തൊടാതെ തീയിന്റെ സാന്നിധ്യമില്ലാതെ പാചകം ചെയ്ത ഭക്ഷണമാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കുട്ടികൾക്ക് നൽകുന്ന സംരക്ഷണത്തിന്റെ ഭാഗമായാണ് അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മുലപ്പാൽ കേടുവരാ എന്നുള്ളത് ഉണ്ടാവില്ല. 98% മുലപ്പാൽ കേടുവരാൻ സാധ്യതയില്ല. പിന്നെ ഒരു 2% കാരണത്താൽ മുലപ്പാൽ കേടുവന്നാൽ കുട്ടികൾ അത് കുടിക്കാൻ പ്രയാസപ്പെടും. കേടുവന്ന മുലപ്പാൽ കുടിക്കാൻ പ്രയാസപ്പെടും, ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, ഒരു കുട്ടി മുലപ്പാൽ കുടിക്കണില്ലെങ്കിൽ അതിന്റെ രണ്ടാമത്തെ കാരണം ഉമ്മയുടെ ശുദ്ധിയില്ലായ്മയാണ്. ഉമ്മാന്റെ ശുദ്ധിയില്ലായ്മ രണ്ട് തരത്തിലുണ്ടാവും. ഒന്നുകിൽ ശാരീരികമായ ശുദ്ധിയില്ല, അല്ലെങ്കിൽ മാനസികമായ ശുദ്ധിയില്ല. രണ്ടുകൊണ്ടും കുട്ടി മുലൊടിക്കാതിരിക്കും. നല്ലോണം പഠിച്ചോളി ചെയ്തിട്ടോ, കുട്ടി മുലൊടിക്കാതിരിക്കണമെങ്കിൽ ഈ കാരണമേ ഉള്ളൂ. ഒന്നുകിൽ മുലപ്പാൽ കേടുവന്നു, കേടുവന്ന മുലപ്പാൽ കുട്ടി കുടിക്കൂല. എങ്ങനെ മുലപ്പാൽ കേടുവരാനുള്ള സാധ്യത? മുലപ്പാൽ കേടുവരാനുള്ള സാധ്യത ഒന്നുകിൽ ഉമ്മാക്ക് മലബന്ധം ഉണ്ടാവുക, ഉമ്മാക്ക് തീരെ വയറ്റുന്ന് പോണില്ലെങ്കിൽ കുട്ടി മുലപ്പാൽ കേടുവരും, അല്ലെങ്കിൽ ഉമ്മക്ക് കഫക്കെട്ടുണ്ടാവുക, അപ്പോഴും മുലപ്പാൽ കേടുവരാം. സാധാരണഗതിയിൽ ഈ രണ്ട് കാരണത്താലാണ് മുലപ്പാൽ കേടുവരുള്ളൂ. മുലപ്പാൽ കേടുവരിക എന്നത് തന്നെ അത്യപൂർവമാണ്. എന്നാൽ ഇനി അപൂർവമായി കേടുവരാനുള്ള സാധാരണ കാരണങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന്, ഉമ്മാക്ക് മലബന്ധം ഉണ്ടാകുക. ഉമ്മാക്ക് വയറ്റുന്ന തീരെ പോണില്ലെങ്കിൽ പിന്നെ മുലപ്പാൽ കേടുവരും. മുലപ്പാലെന്ന് മാത്രമല്ല എല്ലാം കേടുവരുമല്ലോ, വയറ്റുന്ന പോണില്ലെങ്കിൽ എല്ലാം കേടുവരും. അപ്പൊ എന്ത് വേണം? ഉമ്മാക്ക് ശോധന കൂടുതലാവാനുള്ള ഭക്ഷണം കഴിക്കണം. എന്താ ഭക്ഷണം? നാര് കൂടുതലുള്ള ഭക്ഷണങ്ങള്, ഇലക്കറികള്, ചീരകള്, പച്ചക്കറികള്, മുരിങ്ങാക്കായ്, ഇങ്ങനെയുള്ള നാര് കൂടുതൽ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ കഴിച്ച് ഉമ്മാക്ക് നന്നായി ശോധന വരുത്തിയാൽ മുലപ്പാൽ ശുദ്ധിയായി. അല്ലെങ്കിൽ കഫക്കെട്ടുണ്ടെങ്കിൽ, ഉമ്മാക്ക് കഫക്കെട്ടുണ്ടെങ്കിൽ മുലപ്പാൽ കേടുവരാം. എന്താ പരിഹാരമാർഗം? ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ പെരയിലുള്ള നല്ല നാടൻ കുരുമുളകും നാടൻ മഞ്ഞളും കൂടിയും ചേർത്ത് പൊടിച്ചിട്ട് പാനിൽ മിക്സ് ചെയ്യാം. ഒരു 1/2 teaspoon വീതം, അല്ലെങ്കിൽ ഒരു 1/2 teaspoon വീതം 3 നേരം കഴിച്ചാൽ സംഗതി ക്ലിയറായി. ഉമ്മാന്റെ കഫക്കെട്ട് മാത്രമല്ല മാറിയാൽ, അത് കുടിച്ചാൽ കുട്ടിയുടെ കഫക്കെട്ട് കൂടിയും മാറും. കാരണം മുലപ്പാലിലൂടെ കുട്ടിക്ക് ഈ മരുന്നിന്റെ ഗുണം കിട്ടും. അപ്പൊ കുട്ടിയുടെ കഫക്കെട്ടും കൂടിയും മാറും. ബഹുമാനപ്പെട്ട ഇമാം സുബിരി റളിയല്ലാഹു അൻഹുവിന് അൽ കുർക്കും എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. മഞ്ഞളിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കിതാബാണ്. അതിൽ ലോകത്തുള്ള വിവിധ തരം മഞ്ഞളുകളെ കുറിച്ചും അതിന്റെ ഉപയോഗങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്.
നാടൻ മഞ്ഞള്, കാട്ടുമഞ്ഞള്, കസ്തൂരി മഞ്ഞള്, കുപ്പമഞ്ഞൾ എന്നുള്ളൊരു സാധനമുണ്ട്. കുപ്പമഞ്ഞള് വളരെ വലിയ മെഡിസിനൽ ഇഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് കുപ്പമഞ്ഞൾ എന്ന് പറഞ്ഞത്. കുപ്പമഞ്ഞൾ എന്ന് പറഞ്ഞാല് കുപ്പയിലുണ്ടാണ് മഞ്ഞള്. നമ്മുടെ നാട്ടിലെ കുപ്പല്ല, കാട്ടിലെ കുപ്പയാണ്. കാട്ടിലെ കുപ്പകളിൽ ഉണ്ടാകുന്ന മഞ്ഞൾ നാട്ടിൽ കൊടുന്ന് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര മെഡിസിനൽ ഇഫക്റ്റ് ഉള്ളതാണ്. നാടൻ മഞ്ഞളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇഷ്ടിക പൊടിച്ചതിന് ആ ഗുണമില്ലാത്തതുകൊണ്ട് നമ്മൾ മഞ്ഞൾപൊടി വാങ്ങിയാൽ കിട്ടൂല എന്ന് മാത്രം. മഞ്ഞൾപൊടിയിൽ ഇഷ്ടിയൊക്കെ പൊടിച്ചു കൂട്ടല്ലേ. അപ്പൊ പിന്നെ അതുകൊണ്ട് അതിന് നമ്മളെ നാടൻ നല്ല നാടൻ മഞ്ഞള്. ഈ മഞ്ഞളുടെ ഒരു പ്രത്യേകത വെറുതെ ഇങ്ങനെ മണ്ണ് മാന്തിയാണ്ട് അവിടെ ഇട്ടാൽ അടുത്തോലെ ഉണ്ടായിക്കോളും എന്നുള്ളതാണ്. നമുക്കതിനൊന്നും ഒഴിവില്ലല്ലോ. വെറുതെ ഇങ്ങനെ മണ്ണ് മാന്തിങ്ങാണ്ട് അതിലിട്ട് പറ്റുമെങ്കിൽ വേനൽക്കാലത്ത് പറ്റൂല, വർഷക്കാലോ അല്ലെങ്കിൽ തണുപ്പുകാലൊക്കെ ആണെങ്കിൽ കുറച്ച് വെണ്ണൂറ് അടുപ്പെന്ന് കോരിക്കൊണ്ടുപോയി ഒഴിവാക്കണം. അത് ഇട്ട് കഴിഞ്ഞാൽ ഉഷാറായിട്ട് മഞ്ഞളുണ്ടാവും, അടുത്ത കൊല്ലം മഞ്ഞളുണ്ടാവും. നമുക്ക് പഠിക്കും കീറിങ്ങാണ്ട് ഉണക്കിയിട്ട് അത് പൊഴിച്ചാൽ നല്ല അടിപൊളി മഞ്ഞൾ. ഏറ്റവും നല്ല സൗന്ദര്യവർദ്ധക വസ്തുവാണ് മഞ്ഞൾ പറഞ്ഞത്. മനുഷ്യ ശരീരത്തിന് യോജിച്ച ഏറ്റവും നല്ല സൗന്ദര്യവർദ്ധക വസ്തു, ചുർക്കുകൂടാൻ ഏറ്റവും പറ്റിയ സാധനമാണ് നല്ല നാടൻ മഞ്ഞൾ. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ എന്തോ ഒരു കട്ട, അതിനാ ഗുണമൊന്നുമില്ല എന്ന് മാത്രം. നമുക്ക് വീടുകളിൽ കുറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മഞ്ഞൾ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, കഫക്കെട്ട് മാറാന് നല്ല നാടൻ മഞ്ഞളിന്റെ പൊടിയും നാടൻ കുരുമുളകിന്റെ പൊടിയും രണ്ട് നിബന്ധന ഉണ്ട്. മഞ്ഞളിനൊരു ഷർത്തുണ്ട്, കുരുമുളകിനൊരു ഷർത്തുണ്ട്. എന്താ ഷർത്ത്? നാടനായിരിക്കണം എന്ന ഷർത്തോടുകൂടി. ഉസ്താദ് നിങ്ങൾ പറഞ്ഞ മാതിരി മഞ്ഞൾ പൊടി കുടിച്ചിട്ട് മാറിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, എന്ത് മഞ്ഞളായിരുന്നു? അപ്പൊ ബി ഷർത്തി നാടൻ മഞ്ഞൾ, നാടൻ മഞ്ഞളും നാടൻ കുരുമുളകുമായിരിക്കണം എന്ന ഷർത്തോടുകൂടി രണ്ടും തുല്യമായി മിക്സ് ചെയ്ത് തേൻ ചാലിച്ച് അര സ്പൂൺ വീതം മൂന്ന് നേരം കഴിച്ചാൽ ഉമ്മാന്റെ കഫക്കെട്ട് മാറും, മുലപ്പാല് ശുദ്ധിയുള്ളതാവും. അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു കാരണം ശാരീരികമായ കാരണം. രണ്ടാമത്തെ ഒന്ന് പിന്നെ ശുദ്ധിയില്ലായ്മ എന്ന് പറഞ്ഞത് ഒന്നുകിൽ ശാരീരിക ശുദ്ധിയില്ലായ്മ അല്ലെങ്കിൽ മാനസിക ശുദ്ധിയില്ലായ്മ. ശാരീരിക ശുദ്ധിയില്ലായ്മ എന്ന് പറഞ്ഞാൽ നല്ല വിയർപ്പും ചളിയൊക്കെ കൂടിയും കുട്ടിക്കൊടുക്കന്നെ. അതായത് ഉമ്മ അടുക്കളയിൽ ഇങ്ങനെ പത്തിരി ഇട്ട് വിറക് ഇട്ട് അതായത് തേങ്ങ ഒളിക്കൊക്കെ ചീനേന്റെ ഇടയിലാണ് കുട്ടി പേ എന്നു ഒഴിച്ച്, അപ്പൊ മണ്ടി ചെന്നുകാണ്ട് കുട്ടിനെടുത്താണ്ട് കുടിച്ചുകൂടി ഈ വിയർപ്പൊക്കെ കുഴി എന്ന് പറഞ്ഞ് കൊടുത്താൽ കുട്ടി കുടിക്കൂല. എത്ര കുടിക്കൂല? പത്ത് മാസം വരെ കുടിക്കൂല. പത്ത് മാസം കഴിഞ്ഞാൽ സ്വാഭാവികമായും കുട്ടിയുടെ പ്രതിരോധ ശക്തി കുറഞ്ഞു വരും. അപ്പൊ അതിനനുസരിച്ച് പിന്നെ ഉമ്മ എന്താ ചെയ്യണേ വെച്ചാൽ എല്ലാ വൃത്തികളും കുട്ടി ചെയ്തുകൊണ്ടിരിക്കും. പത്ത് മാസം കഴിഞ്ഞാൽ കുടിക്കും. ഈ പരീക്ഷണങ്ങൾ നോക്കേണ്ടത് പത്ത് മാസത്തിന് മുമ്പുള്ള കുട്ടികൾ ഇങ്ങനെയല്ലേ ചെയ്യണത് എന്നാണ്. പത്ത് മാസം പൂർത്തിയാവുന്നതിന് മുമ്പുള്ള ഒരു കുട്ടിയും വൃത്തിയില്ലാത്ത മുല കുടിക്കൂല. അപ്പൊ കുട്ടി മുല കുടിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഒന്നുകിൽ മുലക്കണ്ണ് വൃത്തിയില്ല, മുലക്കണ്ണ് വൃത്തിയില്ല, അല്ലെങ്കിലോ ഉമ്മയുടെ മനസ്സ് വൃത്തിയില്ല, അപ്പോഴും കുട്ടി കുടിക്കൂല. ഒരു കുട്ടിക്ക് ഒരു ഉമ്മ അങ്ങനെ മുലയെടുക്കുമ്പോൾ എന്റെ കുട്ടിനെ ഫിറാവിന്റെ മായിരി ആക്കണം എന്ന് ആലോചിച്ചാൽ പിന്നെ എങ്ങനെ കുട്ടി മുലടിക്കാം? കാരണം മുലപ്പാലിലൂടെ മനസ്സ് കണക്ഷൻ കൊടുക്കുകയാണ്. പൊക്കിൽ കൊടി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് കണക്ഷൻ കൊടുക്കുന്ന ഏക സംവിധാനം മുലപ്പാലാണ്. ദീർഘകാലത്തേക്കാണ് ആ കണക്ഷൻ. അതായത് വലുതായി 35 വയസ്സായിട്ട് ഉമ്മ നാട്ടിലും മകൻ സൗദി അറേബ്യയിലും ആണെങ്കിലും മോൻ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടിലുള്ള ഉമ്മക്കറിയാം എന്റെ മോനെ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് രാവിലെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. എന്താ കാരണം? ഈ മുലപ്പാലാണ് അതിന്റെ കാരണം. മുലപ്പാലിലൂടെ ശരിക്കും ഉമ്മയുടെയും കുട്ടിയുടെയും മനസ്സ് തമ്മിൽ കണക്ട് ചെയ്യാം. മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ശ്വാസം വലിക്കുന്നതിന്റെ കൂടെയാണ് കുട്ടി ശ്വാസം വലിക്കുക. അത്രയും വലിയ കണക്ഷനാണ്. ഒരു കുട്ടിക്ക് മുലെടുക്കുന്ന സമയത്ത് ഉമ്മ വെറുതെ ഒന്ന് ചിരിച്ചാൽ മതി, കുട്ടിയും ചിരിക്കും. മുലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ കരഞ്ഞാൽ മതി, കുട്ടിയും വായ മുലക്കണ്ണിൽ നിന്ന് എടുത്തിട്ട് കുട്ടിയും കരയും. പരീക്ഷോക്കങ്ങള് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതനുസരിച്ച് ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളുടെ സദസ്സിലാണ് ഞാൻ പ്രസംഗിക്കണേ. അത്രയും ധൈര്യമാണ് നടത്തം എനിക്കത് പറയാൻ. ഒരു കുട്ടിക്ക് മുലകൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ ചിരിച്ചാൽ കുട്ടിയും ചിരിക്കും, ഉമ്മ കരഞ്ഞാൽ കുട്ടിയും കരയും. അത്രയും വലിയ കണക്ഷനാണ്. അപ്പോ ഒന്നുകിൽ ഉമ്മയുടെ മുലക്കണ്ണ് വൃത്തിയില്ല, അല്ലെങ്കിൽ ഉമ്മയുടെ മനസ്സ് വൃത്തിയില്ല. എന്റെ കുട്ടീനെ ഒരു കള്ളനാക്കണം, ഒരു പൊള്ളക്കാരനാക്കണം, അല്ലെങ്കിൽ ഇന്നോടത്ത് ഇന്നാലിന്റെ ആളെ മായിരി ആക്കണം, അല്ലെങ്കിൽ ഇന്നോളം മായിരി ആക്കണം, മോശപ്പെട്ട ഒരാളെ മനസ്സിൽ വന്നിട്ട് അതേപോലെ ആക്കണം എന്ന് ഉമ്മ ചിന്തിച്ചാൽ ഒരിക്കലും കുട്ടി മുലയൊടിക്കൂല. നേരെ മറിച്ച് ഉമ്മ ഇങ്ങനെ മുലയൊടുക്കുമ്പോ എന്റെ കുട്ടിയെ ഒരു ഹാഫിതാക്കണം എന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ കുട്ടി ഈമ്പി ഈമ്പി കുടിക്കും. മുലയൊടിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു മെക്കാനിസമാണ്.
ഒരു കുട്ടിയെ മുലകുടിക്കും പോലെ ഒരു വലിയ ആൾക്കും മുലകുടിക്കാൻ കഴിയില്ലല്ലോ. ഒരു കുട്ടിയെ മുലകുടിക്കും പോലെ വലിയ ഒരാൾക്കും മുലകുടിക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേകമായ കുട്ടികൾക്ക് മാത്രം അറിയാവുന്ന ഒരു മെക്കാനിസമാണത്. മുലക്കണ്ണ് കുട്ടിയുടെ വായിലേക്ക് വെച്ചുകൊടുത്ത് കുട്ടി ഇങ്ങനെ തൊണ്ണുകൾ കൊണ്ട് മെല്ലെ ഒരു പ്രത്യേക സൈസിൽ അമർത്തിയാൽ മുലപ്പാൽ വന്നുകൊണ്ടിരിക്കും. അതൊരു വലിയ മനുഷ്യന് ഒരു ഉമ്മാന്റെ അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളെ മുലകുടിക്കണം എന്ന് കരുതിയിട്ട് വലിച്ചു ഈമ്പിയാൽ എങ്ങനെ ഈമ്പിയാലും കിട്ടില്ല. കുട്ടികൾക്ക് മാത്രം അറിയുന്ന ഒരു മെക്കാനിസം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികൾക്കും ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അതാണ് അല്ലാഹു റബ്ബാണ് എന്ന് പറയാൻ കാരണം. 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഉമ്മ 4 കിലോമീറ്റർ ഇപ്പുറത്ത് തൊട്ടിലിൽ കിടന്ന് കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങുന്ന സമയത്ത് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി മെല്ലെ ഞെട്ടി ഉണർന്ന് ആ കുട്ടി കരയുമ്പോൾ മുലപ്പാലിന് വേണ്ടിയാണ് കുട്ടി കരയുന്നതെങ്കിൽ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഉമ്മാന്റെ മുലയിലേക്ക് പാലിറങ്ങി വരുന്നതാണ്. എന്റെ കാരണം കുട്ടി അള്ളാഹുവിനെയാണ് തവക്കുലാക്കിയത് എന്നതാണ് കാരണം. ഞമ്മക്ക് ആവശ്യം നേരത്തെ ഭക്ഷണം കിട്ടണില്ല, എന്തേ കാരണം? ഞമ്മൾ നാട്ടുകാരാണ് ഏൽപ്പിച്ചിട്ടുള്ളത്, അതാണ് കാരണം. ഒരു കുട്ടിയുടെ കൽബ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നിൽക്കുക എന്ന് ബഹുമാനപ്പെട്ട ഖൗസുല്ലാഹ് സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ അവർകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുട്ടി 4 മാസം തൗഹീദിന് വേണ്ടി മാത്രമാണ് കരയുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട തഅവ ഉസ്താദ് തന്റെ അൽമവാഹിബുൽ ജലിയയിൽ പറക്കാതെ നീന്തുന്ന പഠിക്കാതെ നീന്തുന്ന ജീവികൾ എന്ന് പറഞ്ഞ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുട്ടി 4 മാസം തൗഹീദിന് വേണ്ടി മാത്രമാണ് കരയാന്ന. കുട്ടികൾ നിലവിളിക്കാൻ നമ്മൾ പറയില്ലേ, ഒരു കുട്ടി ജനിച്ചു വന്ന ഉടനെ തന്നെ ആദ്യം കരയാണ് ചെയ്യുക. എന്തിനു വേണ്ടി കരയുന്നു? എന്തിനു വേണ്ടിയാ കരയുന്നത്? പല ഉത്തരം നമുക്ക് പറയാം. പുണ്യനബി പറഞ്ഞ ഉത്തരം, അവൻ കരയുന്നത് തൗഹീദിന് വേണ്ടിയാണെന്നാണ്. 4 മാസം തൗഹീദിന് വേണ്ടി മാത്രമേ ഒരു കുട്ടി കരയുള്ളൂ. അതുകൊണ്ടാണ് ഉമ്മ അവന് തൗഹീദിന്റെ വാചകം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് താരാട്ടിന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഉമ്മ അവന് തൗഹീദിന്റെ വാക്ക് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും. أفضل ما قلت أنا والنبيون من قبلي قول لا إله إلا الله ഞാനും എന്റെ മുൻകഴിഞ്ഞ അമ്പിയാക്കളും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ജനിച്ചു വരുമ്പോൾ കേൾക്കാനുള്ള വാചകം, മരിച്ചു പോകുമ്പോൾ പറയാനുള്ള വാചകം. കേൾവിയാണ് പറച്ചിലിന്റെ അസുലെ. കേൾക്കുന്നവൻ പറയും, കേൾക്കാത്തവൻ ആംഗ്യം കാണിക്കും. കേൾവിയാണ് പറയലിന്റെ അസുല് എന്ന് പറയുന്നത്. നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും അടിസ്ഥാനപരമായി പറയാനുള്ളതല്ല. നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും സംസാരിക്കാനുള്ളതല്ല. ഇപ്പൊ നമ്മൾ ചുണ്ട് സംസാരിക്കാനുള്ള സാധനമല്ല. ശരിക്ക് ചുണ്ട് എന്തിനുള്ളതാ? ചുണ്ട് വായടച്ചുവെക്കാനുള്ള സാധനം. വായടച്ചുവെക്കാനുള്ള സാധനം ചുണ്ട്. ഭംഗിക്ക് വേണ്ടിയും ഉള്ളതുമാണ് ചുണ്ട്. പല്ല് സംസാരിക്കാനുള്ളതല്ല, അത് ഭക്ഷണ സാധനം കടിക്കാനുള്ളതാണ്. നാവ് സംസാരിക്കാനുള്ളതല്ല, രുചി അറിയാനുള്ളതാണ്. രുചി അറിയാൻ 3000 രുചികളുണ്ട് പ്രപഞ്ചത്തിൽ. അതൊക്കെ അറിയാനുള്ള സംവിധാനമാണ് നാവ്. 3000 രുചികൾ പ്രപഞ്ചത്തിൽ നിലവിലുണ്ട്. സ്വർഗത്തിൽ 3000 അല്ല, അയ്മൊന്നും കൂടും. ഓരോ ഭക്ഷണത്തിനും ഓരോ ടേസ്റ്റാണ്. ഒരിക്കൽ അനുഭവിച്ച ടേസ്റ്റ് പിന്നെ അനുഭവിക്കുകയേയില്ല. അപ്പോ അതിനനുസരിച്ചുള്ള നാവുമാണ് സ്വർഗത്തിലുള്ളത്. ദുനിയാവിൽ 300 ടേസ്റ്റുകളുണ്ട്, 3000 ടേസ്റ്റ് ഉണ്ട് എന്നാ. അതറിയാനുള്ള മുഴുവൻ സംവിധാനങ്ങളും നമ്മുടെ നാവിൽ സംവിധാനിച്ചിട്ടുണ്ട്. രുചി അറിയാനുള്ളതാണ് നാവ്. അത് സംസാരിക്കാനുള്ളതല്ല. തൊണ്ട സംസാരിക്കാനുള്ളതല്ല, അത് വായു, ഭക്ഷണം, വെള്ളം എന്നിവയെ വേർതിരിച്ചു വിടാനുള്ള സംവിധാനമാണ്. എല്ലാം കൂടി ഒരു തൂൾക്ക് പോയാൽ പറ്റില്ലല്ലോ. അപ്പൊ അതിനെ ജംഗ്ഷന്. അങ്ങനെ നമ്മള് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം, ആമാശയം ഉപയോഗിക്കുന്നു നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആമാശയം അതെങ്ങനെ? നമ്മളിങ്ങനെ വലിച്ച് ആമാശയത്തിൽ വയറിൽ സ്റ്റോർ ചെയ്ത് വെച്ച വായു ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത്. ആ വായു ഇങ്ങനെ പറഞ്ഞു 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 പിന്നെ വായു ആമാശയത്തിലുള്ള കയ്യുമ്പോൾ വർത്താൻ നിൽക്കും. നിർത്തിയിട്ട് അങ്ങനെ വലിക്കും. എന്നിട്ടാ പിന്നെ വായിക്ക് പറയണേ. അപ്പൊ ആമാശയവും സംസാരത്തിൽ പങ്കുചേരുന്നു. എന്നാ ആമാശയം സംസാരിക്കാനുള്ളതാ അല്ല.
ഈ സാധനമൊന്നും സംസാരിക്കാറില്ല. അതുകൊണ്ടാണ് അവന് സംസാരം പഠിപ്പിച്ചു എന്ന് പറയാൻ കാരണം. എങ്ങനെ സംസാരം പഠിപ്പിച്ചത്? നമ്മൾ സംസാരം പഠിച്ചത് കേട്ടുകൊണ്ടാണ്, കേട്ടിട്ട് സംസാരം പഠിച്ചു. അതുകൊണ്ട് മനുഷ്യന് അള്ളാഹു തആല നൽകിയ നിയമത്തുകൾ പറയുമ്പോൾ ആദ്യം കേൾവിയെ കുറിച്ച് പറഞ്ഞു. لقد خلقنا الإنسان من نطفة أمشاج نبتلي فجعلناه سميعا بصيرا തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിൻ നുത്ഫതിൻ അംശാജിൻ കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് നബ്തലീഹി നാം അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഫജഅൽനാഹു അങ്ങനെ നാം അവനെ ആക്കി സമീഅൻ കേൾവിയുള്ളവനാക്കി ഈ ബസീറൻ കാഴ്ചയുള്ളവനുമാക്കി കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനാക്കി. അപ്പൊ ആദ്യം കേൾവിയാണ്, രണ്ടാമത് കാഴ്ചയാണ്. ഏത് മനുഷ്യനും ആദ്യം കേൾവിയാണ്, രണ്ടാമത് കാഴ്ചയാണ്. നമ്മൾ ദുനിയാവിലേക്ക് വരുന്ന സമയത്ത് കാണാതെയും കേൾക്കാതെയുമാണ് വരുന്നത്. ചെവി അടച്ചു വെച്ചുകൊണ്ടാണ് വരുന്നത്, കണ്ണടച്ചിട്ടാണ് വരുന്നത്. എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്. ചെവി തുറക്കുന്നത് ആദ്യം കേൾക്കുന്ന ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കണ്ണ് കുറെ കഴിഞ്ഞ തുറക്കുള്ളൂ. ചെറിയ കുട്ടികളെ നോക്കിയാൽ അറിയാം, അവര് നമ്മളെ നോക്കൂലല്ലോ, അവരെ നമ്മളെ നോക്കൂല. അവര് ഒന്നുകിൽ വെള്ള നിറം കണ്ടാൽ നോക്കും, ലൈറ്റ് കണ്ടാൽ നോക്കും. അത് മലക്കുകളുടെ ലോകവുമായി അവർക്കുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ദുന്യാവിലേക്ക് നോക്കുന്നില്ല. പിന്നെ കുറെ കഴിഞ്ഞ്, ദിവസങ്ങളോളം കഴിഞ്ഞാണ് ഉമ്മാനെ നോക്കുക ആദ്യമായിട്ട്, പിന്നെ ഉപ്പാനെ നോക്കുക, അങ്ങനെ അങ്ങനെ നോക്കി നോക്കി മെല്ലെ മെല്ലെ നോക്കി തുടങ്ങും. അതിന്റെ മുമ്പ് കേൾവി ആരംഭിക്കും. അപ്പൊ ദുന്യാവിൽ ആദ്യം ആരംഭിക്കുന്നത് കേൾവിയാണ്. അതുകൊണ്ട് കേൾവി ആദ്യം പറഞ്ഞു. മാത്രമല്ല, ഇൽമിന്റെ ഒന്നാമത്തെ വഴിയും കേൾവിയാണ്. ഇൽമിന്റെ ഒന്നാമത്തെ വഴി കേൾവിയാണ്. ഇപ്പൊ ഈ ഈ ചുമരിന്റെ അപ്പുറത്തു നിന്ന് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് കേൾക്കാം, പക്ഷെ കാണാൻ പറ്റൂല. കണ്ടിട്ടും ഒരാൾ വിശ്വസിച്ചില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ അക്രമിയും. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ള ഒന്നാമത്തെ പരീക്ഷണാവയവം ചോദ്യപേപ്പർ, അള്ളാഹു നമ്മുടെ ശരീരത്തിൽ രണ്ട് ചോദ്യപേപ്പർ വെച്ചിട്ടാണ് ഇങ്ങനെ അയച്ചത്. لقد خلقنا الانسان من نطفه امشاج نبتليه പരീക്ഷണത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞയച്ചത്. ഫജഅൽനാഹു പരീക്ഷയ്ക്ക് വേണ്ടിയാണ് അവനെ നാം ആക്കിയത്. സമീഅൻ കേൾവിയുള്ളവനും ബസീറൻ കാഴ്ചയുള്ളവനും. അപ്പൊ രണ്ട് ചോദ്യ പേപ്പർ നമ്മളെ മേത്ത് വെച്ചിട്ടാണ് അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഒന്ന് കേൾവി എന്ന പേപ്പറും രണ്ട് കാഴ്ച എന്ന പേപ്പറും. കേൾക്കുന്നതാണ് സംസാരിക്കുന്നത്. കേൾക്കുന്നത് വായ കൊണ്ട് സംസാരിക്കും, കാണുന്നത് കൈകൊണ്ട് സംസാരിക്കും. അങ്ങനെയാണ്. നല്ലോണം ശ്രദ്ധിച്ചു നോക്കി. നിങ്ങള് കേൾക്കുന്നത്, അതായത് സംസാര ശേഷി ഇല്ലാത്ത കുട്ടികൾ നമ്മൾ പറയും, അവർക്ക് ശരിക്കും ഇല്ലാത്ത ഏതാണ്? കാഴ്ച, കേൾവി ശേഷിയാണ് ഇല്ലാത്തത്. മുണ്ടാമയ്യാത്ത കുട്ടികൾ നമ്മൾ പറയല്ലോ, മുണ്ടാമയ്യാത്ത കുട്ടികൾക്ക് അപൂർവം ചില കുട്ടികൾക്ക് നാവിന് പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷെ ജന്മന സംസാര ശേഷി ഇല്ലാത്ത കുട്ടികളുടെ പ്രശ്നം കേൾവിയാണ്. അവൾ കേട്ടില്ല, അതുകൊണ്ട് സംസാരിച്ചില്ല എന്നതാണ്. നമ്മൾ സംസാരിക്കുന്നത് കേട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളും സംസാരിക്കൂല. ചെവി കൊണ്ട് കേൾക്കുന്നവർ വായ കൊണ്ട് സംസാരിക്കുന്നു, ചെവി കൊണ്ട് കേൾക്കാത്തവർ കണ്ണുകൊണ്ട് കേൾക്കും. കണ്ണുകൊണ്ട് കേൾക്കും, അപ്പോൾ കൈകൊണ്ട് സംസാരിക്കും. ഇനി കണ്ണുകൊണ്ട് കേൾക്കുന്ന ഒരു ദിവസം വരാണ്ട് ഹിസാബിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് കാഴ്ചയാണ് പറഞ്ഞിട്ടുള്ളത്. ഹിസാബിനെ പറ്റി പറഞ്ഞുകൊടുത്ത് കാഴ്ചയാണ് പറഞ്ഞത്. കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ കൈകൊണ്ടാണ് സംസാരിക്കുക. കേൾവിയുണ്ട്, ചെവി കേൾക്കാത്തവർക്ക് കേൾവിയുണ്ട്, കണ്ണുകൊണ്ടാണ്. അപ്പം കണ്ണുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്നു, അപ്പം കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ അവൻ സംസാരിക്കുന്നു, അവനും സംസാരം. ചെവി കൊണ്ട് ജനിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കേൾക്കുന്നു, നാവുകൊണ്ട് വായ കൊണ്ട് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നു. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ജന്ന ഹബീബുന റസൂലുല്ലാഹി. ഒരാളുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാ എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നു. ആരുടെ അവസാനത്തെ വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാവുക?
ആദ്യത്തെ വാചകം അലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായവന്റേത്. ആദ്യം അള്ളാഹുവിനെ കുറിച്ച് കേട്ടവൻ അവസാനം അള്ളാഹുവിനെ കുറിച്ച് പറയും. കേട്ടത് പറയുന്നു. അപ്പൊ ആദ്യം, അപ്പൊ ഒരു കുട്ടി കരിമയല്ലാതെ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടിയല്ല വലിയ ആളും. നമ്മളിപ്പോ ഒരുപാട് ആൾക്കാരെ മരിച്ചത് കാണുന്നുണ്ടല്ലോ. ഞാനിപ്പോ എന്റെ ഈ പ്രായത്തിനിടയിൽ കുറെ ആൾക്കാർ മരിച്ചു കണ്ടാണ് മരിക്കുന്നത്. നിങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ മരിക്കണത് കണ്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ മനസ്സിൽ കൈവച്ചിട്ട് ഹൃദയത്തിലേക്ക് നോക്കിയിട്ടൊന്ന് ചോദിക്കുക, എത്ര ആള് കെലിമ ചൊല്ലി മരിക്കുന്നത് നമ്മൾ കണ്ടു? എന്റെ കാര്യം പറയാം, അതിന്റെ ഉത്തരം പറയാൻ പ്രയാസം. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇക്കാരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ ഉത്തരം പറയാൻ പ്രയാസമാണ്. എത്ര ആള് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്നതിന്റെ ഉത്തരം പറയാൻ പ്രയാസം. പള്ളിക്കൊക്കെ ഇഷ്ടംപോലെ ആളുണ്ട്. റമദാനൊക്കെ ഉണ്ടായാൽ പള്ളിക്ക് സ്ഥലം തയ്യില്ല. നോലുമ്പോരിക്കുന്ന ആൾക്കാർ കൂടുതലാണ്, നിസ്കരിക്കണവർ കൂടുതലാണ്, ഹജ്ജിന് പോണവർ കൂടുതലാണ്, ഉംറക്ക് പോണ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടുതലാണ്. എല്ലാവരും ഉംറക്ക് പോവുകയാണ്. കെലിമ ചൊല്ലി മരിക്കുന്ന എത്ര പേരുണ്ട്? മരിക്കുമ്പോ കെലിമ ചൊല്ല എന്നതല്ല, മരണത്തിനു മുമ്പ് അവസാനമായി പറയുന്നത് കലിമ ആയിരിക്കുക എന്നതാണ്. ഒരാളിങ്ങനെയാണ് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചൊല്ലണം എന്നില്ല. അവൻ അവസാനമായി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരിക്കണം. മൻ കാന ആഖിറു കലാമിഹി, ഒരാളുടെ സംസാരത്തിൽ നിന്ന് അവസാനത്തേതായാൽ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു. ഒരാളുടെ വാചകത്തിലെ അവസാനം ആയാൽ എന്ന് പറയുന്നതും ആക്കിയാൽ എന്ന് പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ചിന്തിക്കണം, നല്ലോണം ആലോചിക്കണം കേട്ടോ. മൻ കാനാഹിറു കലാമി, ഒരാളുടെ അവസാനത്തെ വാചകം ആയാൽ, കാന നാക്കസായിട്ടും താമായിട്ടും വരും. ഇവിടെ നാക്കസാണെന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. ഒരാളുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കിയാൽ എന്നല്ല. എന്താ വ്യത്യാസം? അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവുക എന്നത് ഓട്ടോമാറ്റിക്കാണ്. ഒരാളെങ്ങനെ എന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണമെന്ന് കരുതി ഇങ്ങനെ മസിൽ പിടിച്ച് നടന്നുകൊണ്ടാവൂല. കാരണം മരണരംഗം എന്ന് പറയുന്നത് ഹൈറാനിയത്തിന്റെ രംഗമാണ്. ഭയങ്കര പേടിയും ബേജാറുള്ള ഒരു സമയമാണ്. പേടിയും ബേജാറുള്ള സമയത്ത് ഒരാളുടെ വായയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് വരണമെങ്കിൽ അവൻ അറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവനായിരിക്കണം എന്നാലേ വരുള്ളൂ. അത് വേണമെങ്കിൽ എന്ത് വേണം? അവൻ ആദ്യം അത് കേട്ടിരിക്കണം. മരണരംഗവും ജനനരംഗവും ഒരേപോലെയാണ്. നമ്മുടെ തലയുടെ മുകൾ ഭാഗത്തുള്ള മൂർദ്ധാവ്, ഈ മൂർദ്ധാവിലൂടെ 4 മാസം തികയുന്ന സമയത്ത് ഹൃദയത്തിലേക്ക് പ്രത്യേകമായ ഒരു സാധനം നിക്ഷേപിക്കുന്നതാണ് റൂഹ് എന്ന് പറയുന്നത്. കുട്ടികളെ തലമ അങ്ങനെ നോക്കിയാൽ ഇവിടെ ചാടുന്നതാണ്. പതപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ മൂർദ്ധാവ് എന്ന് പറയും. ആ സ്ഥലത്ത് കൂടിയാണ് റൂഹ് വന്നത്. മരിക്കണ സമയത്തും അതേപോലെ ചാടുക സാധനം. അയക്കൂടെ തന്നെയാണ് സാധനം പോണത്. മരണരംഗവും ജനനരംഗവും ഒരേപോലെയാണ്. ജനിക്കുമ്പോൾ എന്ത് നടന്നു, അത് തന്നെയാണ് മരിക്കുമ്പോൾ നടക്കുന്നത്. ആക്ഷേപിക്കാൻ നിർവാഹമല്ല. ജനിക്കുമ്പോൾ എല്ലാവരും ആശുപത്രിയിലാണ്, അതുകൊണ്ട് മരിക്കുമ്പോഴും എല്ലാവരും ആശുപത്രിയിലാവുന്നു. നമുക്ക് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറയാൻ നിർവാഹമല്ല. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ഒരു അല്ലാഹു അക്ബർ, ഒരു ബാങ്ക് നമ്മളെ കുട്ടികൾ കേട്ടിട്ട് ജനിച്ചു വരുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. മുസ്ലിങ്ങൾക്ക് ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ടെന്ന്, ഏതെങ്കിലും ഒരാള്, ഏതെങ്കിലും ഒരു പൈസക്കാരൻ ഒരു ജനിക്കുമ്പോ വാങ്ങൊടുക്കുന്ന ഒരു ആശുപത്രി ഉണ്ടാക്കട്ടെ എന്ന് ആഗ്രഹിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. ലാഭമൊക്കെ അതിനുണ്ടാവും, ലാഭമില്ലാതിരിക്കൊന്നുമില്ല. ജനിക്കുമ്പോ വാങ്ങൊടുക്കുന്ന ഒരു ആശുപത്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടേ പോവുള്ളൂ. ലാഭമില്ലാത്ത പരിപാടി ഒന്നല്ല. പക്ഷെ ആരും അതിന് മെനക്കെണ്ണതായി കാണാനില്ല. ഡോക്ടറായാൽ പിന്നെ അതൊക്കെ ഒരു കുറവാണ് എന്നുള്ളടത്ത് പല ഡോക്ടർമാരും എത്തിച്ചേരുന്നു. ബാങ്ക് കൊടുക്കുക എന്നുള്ളത് ഹൈനിപാസുള്ള സ്ത്രീകൾക്ക് വരെ പറ്റും. പ്രസവിച്ച് കിടക്കുന്ന ആ പെണ്ണിന് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് കാട്ടിക്കാണ് എന്റെ കുട്ടിനെ തന്നെയാണ് കൊടുക്കുന്നതുകൊണ്ട് ഓക്ക് തന്നെ കൊടുക്കാവുന്നതാണ്. അവൾക്ക് തന്നെ ബാങ്ക് കൊടുക്കാം, അതിന് വേറൊരാൾ ആവശ്യമില്ല. ചവച്ചു കൊടുക്കുന്നവർക്ക് സ്വാലിയായ മനുഷ്യനായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
വാങ് കൊടുക്കുന്നിടത്ത് സ്വാലിഹായ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടില്ല. മൻവുലിദ ലഹു മൗലൂദുൻ ഫഅദ്ദന ഫീ ഉദ്നിഹിൽ യുംന വഖാമ ഫീ ഉദ്നിഹിൽ യുസ്ര ലം യദുർഹു ഉമ്മു സബിയാൻ ഹബീബുന റസൂലുള്ളാഹി. മൻവുലിദ ലഹു മൗലൂദുൻ, ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചു. فأذن في أذنه اليمنى ولت سبيل البنك قدتال وقام في أذنه اليسرى يدت سبيل إقامة قدتال لم يضره أم السبيان أم السبيان أكتية بدي متك إلا يمني حبيبنا طه رسول الله صلى الله عليه وسلم آتنا البدي بيشو. എല്ലാ കുട്ടികളെയും ജനിച്ച ഉടനെ അന്ന് കുട്ടികളെ ഐ സിയുക്ക കൊണ്ടുപോകണം. നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് ആശുപത്രിയിലാണ് പോയി നോക്കിയാല് ജനിച്ച ഉടനെ എല്ലാ കുട്ടികളെയും കുട്ടികളെ ഐ സിയുക്ക കൊണ്ടുപോകണത്. എന്തേന്ന് ചോദിച്ചാല് ചെറിയൊരു കുട്ടികളതെണ്ണത്തിന്റെ അസുഖം കാണാണ്ട്, ചെറിയ പ്രശ്നം കാണാണ്ട് അറിയാം. ആ കുട്ടികളതെണ്ണം എന്ന് പറഞ്ഞതാണ് ഉമ്മുസ്ബിയാന്ന് പറയണേ. ആ കുട്ടികളതെണ്ണം എന്ന് പറഞ്ഞതാണ് ഉമ്മുസ്ബിയാൻ എന്ന് പറയുന്നത്. ജനിക്കുമ്പോൾ വാങ്കും ഇഖാമത്തും കൊടുത്താൽ ഉമ്മു സുബിയാൻ ബാധിക്കൂല എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാരും സഹായം വേണ്ട, ആ പ്രസവിച്ച ഉമ്മാക്ക് തന്നെ ചെയ്യാവുന്നതാണ്. വേറെ ആരുടെയും സഹായം അതിനാവശ്യമില്ല. ചെറിയൊരു മനസ്സാന്നിധ്യം മാത്രമാണ് അതിനാവശ്യമുള്ളത്. സംഗതി വേദന ഉണ്ടാവും, പ്രയാസമാവും, ബേജാറാവും ഒക്കെ. അങ്ങനെയൊക്കെ ആയാലും എന്തെന്നെ ആയാലും എന്റെ കുട്ടിക്ക് വാങ്ങി താമസം കൊടുക്കണമെന്ന് ഒരു ഉമ്മാന്റെ മനസ്സിലുണ്ടെങ്കിൽ പ്രസവിച്ച ഉടനെ കുട്ടിനോട് ചോദിക്കാവുന്നതാണ്, അപ്പൊ തന്നെ കൊടുക്കാവുന്നതാണ്. അതിന് ആരും കാത്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കേട്ട് കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് അവിടുത്തെ കത്തിരിയുടെ ശബ്ദവും കത്തികന്റെ ശബ്ദവും മണിയടിക്കും, അതിന്റെ ശബ്ദവും അവിടുത്തെ മ്യൂസിക്കും എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം അവസാനം വാങ്ങി കൊടുത്തിട്ട് എന്താന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ടതെന്ന് അതിനർത്ഥമല്ല. അപ്പോഴെങ്കിലും കൊടുക്കണം തന്നെയാണ് ഞാൻ പറയണത്. ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം പുറത്തേക്ക് വരുമ്പോഴേ നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ വെച്ചാൽ അപ്പോഴെങ്കിലും കൊടുക്കണം. കൊടുക്കണ്ടെന്ന് ഞാൻ പറയണില്ല, പക്ഷെ കൊടുക്കേണ്ടിയിരുന്നത് പ്രസവിക്കപ്പെട്ട ഉടനെയാണ്. പ്രസവിക്കപ്പെട്ട അപ്പൊ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടുകൊണ്ടുവരുന്നു, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് പോകുന്നു, കേൾക്കുന്നു, പറയുന്നു, കാണുന്നു, ആംഗ്യം കാണിക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യന്റെ സിസ്റ്റം ഉള്ളത്. അപ്പൊ ആ സിസ്റ്റത്തിനനുസരിച്ച് തന്നെ പോവാം. ഒരു ഉമ്മ കുട്ടിക്ക് നൽകുന്ന ഏറ്റവും വലിയ ന്യാമത്ത് മുല കൊടുക്കലാണ്. ഏറ്റവും വലിയ ന്യാമത്ത് മുല കൊടുക്കലാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അധ്യാപനം, എന്റെ ഉമ്മ എനിക്ക് ശുദ്ധിയില്ലാതെ മുല തന്നില്ല. ശുദ്ധിയില്ലാതെ എന്നത് ചിലപ്പോൾ നമ്മളമ്മമാർക്ക് പറ്റിക്കൊള്ളുന്നില്ല. കാരണം നിഫാസുള്ള സമയത്ത് ശുദ്ധിയാവാൻ കഴിയില്ല. പക്ഷേ വൃത്തിയാവാമല്ലോ, വൃത്തിയാവാനൊരു കുഴപ്പമില്ലല്ലോ. യാതൊരു കാരണവശാലും വിയർപ്പോടുകൂടെയോ അല്ലെങ്കിൽ ക്ഷീണിച്ച സമയത്തോ കുട്ടികൾക്ക് ഉമ്മമാർ മുല കൊടുക്കാൻ പാടില്ല. ഉറങ്ങുന്ന സമയത്തൊരിക്കലും മുല കൊടുക്കരുതേ. കുട്ടികൾക്ക് മറവി രോഗമുണ്ടാകുന്നതിന്റെ കാരണം, കുട്ടിക്ക് അശ്രദ്ധ എന്ന രോഗമുണ്ടാകുന്നതിന്റെ കാരണം മദ്രസയിലും സ്കൂളുകളിലും അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം ഗഫലത്തിൽ മുല കൊടുക്കുന്നതാണ്, അശ്രദ്ധയിൽ മുല കൊടുക്കുന്നതാണ്. ഒരു ഉമ്മായുടെ ഏറ്റവും വലിയ അശ്രദ്ധ എന്ന് പറയുന്നത് ഉറക്കമാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഉമ്മ ഉറങ്ങിക്കൊണ്ട് കുട്ടിക്ക് മുല കൊടുക്കാൻ പാടില്ല. ഗഫലത്ത് കുട്ടിയിലേക്ക് പകരും. ഉറങ്ങാന്ന് പറഞ്ഞാല് ഗഫലത്താണ്, അശ്രദ്ധയാണ്. ആ അശ്രദ്ധയിൽ കുട്ടി നിറളിക്കാതിരിക്കാൻ വേണ്ടി മുലക്കണ്ണും കുട്ടിയുടെ തൊള്ളയിൽ വെച്ചുകൊടുത്തുകൊണ്ട് ഉമ്മ ഇങ്ങനെ ഉറങ്ങും. എത്ര സമയം കുടിക്കുന്നു അത്രയും സമയം ഉമ്മയിൽ നിന്ന് അശ്രദ്ധയാണ് കുട്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടി പിന്നെ ക്ലാസ്സിൽ വന്നിരുന്ന് ഉറങ്ങിയിട്ട് പിന്നെ അവനെ ആക്ഷേപിച്ചിട്ട് എന്താ കാര്യം? എത്ര വലിയ ക്ലാസ് ആണെങ്കിലും ഉറങ്ങും, അവന് ശ്രദ്ധിക്കാൻ കഴിയില്ല. കാരണം അവന് മുല കൊടുത്തത് കഫലത്തിലാണ്. ആരോ വർത്തമാനം പറയുന്നുണ്ടോ? വർത്തമാനം പറയുന്നത് കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, വലിയവരാണെങ്കിൽ അവിടെ പോണ്ട, വലിയവരാണെങ്കിൽ പ്രശ്നമാണ്. പോയി നോക്കിയിട്ട് ആരാന്ന് കണ്ട പിന്നെ നമ്മൾ പ്രശ്നമല്ലേ. അതുകൊണ്ട് പറഞ്ഞാൽ മതി. വർത്തമാനം പറയുന്നത് കുട്ടികൾക്കാണെങ്കിൽ അക്കുണ്ട്. കാരണം കുട്ടികൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യം അള്ളാഹു തലേനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ വെറുതെ മുടക്കണ്ടല്ലോ, കുട്ടികൾ പറഞ്ഞോട്ടെ. പക്ഷെ വലിയവരാണ് പറഞ്ഞതെങ്കിൽ
ഓലപ്പം എന്താ വേണ്ടതെന്നാ, ഒന്നും ചെയ്യാൻ നിർവാഹമില്ല, അന്യ നാട്ടിൽ നിന്ന് വന്നതല്ലേ, ഞാൻ പിടുത്തേറിനാണെങ്കിൽ എന്തേലൊക്കെ കല്യാണത്തിന് വരൂലെന്നേലും പറഞ്ഞു നോക്കായിരുന്നു. ഇതിപ്പോ അതും പറയാൻ നിർവാഹമില്ല, അതുകൊണ്ട് വലിയൊരു വർത്തമാനം പറയരുത്. കുട്ടികൾ പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. കുട്ടികൾ ഇപ്പൊ നമ്മൾ മാതൃത്തിലെ ക്ലാസ് എടുക്കുന്ന ആൾക്കാരല്ലേ, മാതൃത്തിൽ ഇപ്പൊ 1000 കുട്ടികളുണ്ടെങ്കിൽ 1500 വർത്തമാനം പറയുക, അതിന്റെ ഇടയിൽ ക്ലാസ് എടുക്കും, ഒരു കുഴപ്പമില്ല. വലിയൊരു പറഞ്ഞത് അങ്ങനല്ല. ഇവിടെ വർത്തമാനം പറഞ്ഞു നമ്മൾ ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് വലിയവരോടാണ്, അതുകൊണ്ട് വലിയവരും ഉണ്ടരുത്. നിർത്തിയല്ലോ അല്ലേ, നിർത്തിയല്ലോ. അതുകൊണ്ട് ഒരു യാനബി അല്ല, യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലാവാത്തുല്ലാഹ് അലൈക്കും. മുഅ്മിനീങ്ങളെ, അപ്പോ ഗഫലത്തിൽ ഒരിക്കലും കുട്ടിക്ക് മുലയെടുക്കാൻ പാടില്ല. ഉറങ്ങുമ്പോ മുലയെടുക്കരുത് എന്ന് പറയാൻ കാരണം ഗഫലത്താണ് എന്നതാണ്. അതിന് ശാരീരികമായ കുറെ കാരണങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ഉറങ്ങുമ്പോ മുലയെടുക്കരുത് എന്ന് സയൻസും പറയുന്നുണ്ട്. സയൻസ് ഉറങ്ങുമ്പോ മുലയെടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അതിന് ശാരീരികമായ ഒരുപാട് കാരണങ്ങളുണ്ട്. ശ്രദ്ധയില്ലാതെ മുലയെടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മുലപ്പാല് തരിപ്പി പോകാനും മരണം വരെ സംഭവിക്കാനും കാരണമുണ്ട്. അത് ശാരീരികമായ കാരണമാണ്. പക്ഷെ ഇസ്ലാം പറയുന്ന കാരണം ശാരീരികമല്ല, അതിനപ്പുറമാണ്. ഒരു ഉമ്മയിൽ നിന്ന് അശ്രദ്ധ എന്ന് പറയുന്നത് കുട്ടിയിലേക്ക് വരുന്നത് ഉമ്മ ഉറങ്ങുമ്പോൾ മുലയെടുത്താലാണ്. ഉമ്മ മുലയെടുക്കുമ്പോൾ എന്തൊക്കെയാണോ ശ്രദ്ധിക്കുന്നത് അത് മുഴുവൻ കുട്ടി ശ്രദ്ധിക്കുന്നു. അപ്പൊ ഉമ്മ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ട് മുലയെടുക്കുകയാണെങ്കിൽ കുട്ടി ടി വി കണ്ടുകൊണ്ട് മുലയെടുക്കുന്നു. ഉമ്മ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടാണ് മുലയെടുക്കുന്നത്, കൊല കൊടുക്കുന്നത്. അപ്പൊ കുട്ടി ടി വി കണ്ടുകൊണ്ടാണ് മുലയെടുക്കുന്നത്. ഉമ്മ ഇങ്ങനെ ആരേ ഒരാളെ ഗൈബത്ത് പറഞ്ഞുകൊണ്ടാണ് മുലയെടുക്കുന്നത്, അപ്പൊ കുട്ടി ഗൈബത്ത് പറഞ്ഞുകൊണ്ട് മുല കുടിക്കുന്നു. ഉമ്മ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലി മുലയെടുക്കുകയാണെങ്കിലോ കുട്ടി തസ്ബീഹ് ചൊല്ലി മുല കുടിക്കുന്നു. ഉമ്മ ഖുർആനോതി മുല കുടിക്കുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടി ഖുർആനോതി മുല കുടിക്കുന്നു. കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ ഉറക്ക ചെയ്യണം എന്നാണ്. അതായത് നമ്മള് സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മില്ലും, ആ ബിസ്മി കുട്ടി കേൾക്കുന്ന തരത്തിൽ ചെല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവൻ കുട്ടി. അതേമാതിരി മുലയെടുക്കുമ്പോൾ നമ്മൾ കുട്ടിക്ക് മുലയെടുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കുട്ടി കേൾക്കണം. എന്തേടി ജി ബിസ്മി അല്ലേ, അതൊക്കെ ഞാൻ ചൊല്ലിയെന്ന് കൊണ്ട് വരില്ല. പിന്നെ കുട്ടി കേൾക്കണത് ആ ബിസ്മി. കുട്ടി തുമ്മിയാൽ നമ്മൾ അൽഹംദുലില്ലാ ചൊല്ലണം. അപ്പൊ അത് കുട്ടി കേൾക്കണം. കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നത് കുട്ടി കേൾക്കണം, അപ്പോഴാണ് അതിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞപ്പോ ഓർമ്മ എന്നൊരു സംഗതി, സാധാരണഗതിയിൽ പെണ്ണുങ്ങൾക്ക് സാധാരണ ഇപ്പൊ കുട്ടിനെങ്ങനെ ഒരു പെണ്ണിങ്ങനെ കുട്ടിനെടുക്കുകയാണെങ്കിലേ കുട്ടിനെങ്ങനെ എടുത്താണ്ട് ഇങ്ങനെ ഏത് കയ്യിലെടുക്ക, ഈ കയ്യിലാണ് എടുക്കുക അല്ലെ, ഇതെടുത്ത കൈയാണ്. അപ്പൊ ഈ കയ്യിലെടുത്താല് ആദ്യം ഏത് മുല കൊടുക്ക, ആദ്യം ഇടത്തെ മുലയാണ് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ, എല്ലാ സ്ത്രീകളും കുട്ടികൾക്ക് ആദ്യം ഇടത്തെ മുലയാണ് കൊടുക്കണേ. അത് മാറ്റണം, പറ്റൂല. എന്ത് ചെയ്യണം, ശ്രദ്ധമാണ് അതിലൊക്കെ. വലത്തെ ഭാഗത്തേക്ക്, വലത്തെ കയ്യിലേക്ക് ആദ്യം എടുക്കണം. ആദ്യം വലത്തെ, ചില സ്ത്രീകൾക്ക് വലത്തെ മുലയിൽ പാല് കുറവായിരിക്കും, ഇടത്തെ മുലയിൽ പാല് കൂടുതലായിരിക്കും. എന്താ കാരണം, ആദ്യം ഇടത്തെ മുല കൊടുത്തു എന്നാണ് കാരണം. ഇനിയിപ്പൊ അങ്ങനെയായി, ഇനിയിപ്പോ എന്താ സംഭവിക്കും സാറേ, വലത്തെ മുലയിൽ പാല് ചെല്ല, ഇടത്തേലെ പാലുള്ള എന്താ കാട്ടുക, വെറുതെ ഒന്ന് വലത്തേത് ഈമ്പിക്കുക ആദ്യം, എന്നിട്ട് പിന്നെ ഇടത്തേ കൊടുത്തോളി. എന്തായാലും വലത്തേതിനെ മുന്തിക്കണം. ബിസ്മി ചൊല്ലണം, ഉറക്കെ ചൊല്ലണം, ആദ്യം വലത്തേ കൊടുക്കണം, പിന്നീട് ഇടത്തേ കൊടുക്കണം, രണ്ടു മുലയും കൊടുക്കണം. ഒരു മുലയിലെ പാലുള്ളൂ നേരത്തിയിട്ട് മറ്റേ കൊടുക്കാതിരിക്കും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും അള്ളാഹു ഒരു പ്രത്യേക ബാലൻസിലാണ് നിലനിർത്തുന്നത്. എല്ലാം ബാലൻസ് അനുസരിച്ചാണ്. ഇപ്പൊ നമ്മുടെ ശരീരം നടുക്കൂടെ ഒന്നും അത് ശ്രദ്ധിക്കലില്ല. ബിസ്മി ചിലവരൊക്കെ ചെല്ലും, ബിസ്മി മിക്കവാറും ആളുകൾ ചെല്ലും. പക്ഷേ കുട്ടികൾ മുല കൂടി അവസാനിച്ചാൽ അൽഹംദുലില്ലാ എന്ന് കുട്ടി കേൾക്കുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഉമ്മമാര് ശ്രദ്ധിക്കാറില്ല. ഉമ്മ ശ്രദ്ധിച്ചില്ലെങ്കിലും അള്ളാഹു കുട്ടികൾക്ക് വലിയ സംരക്ഷണം ഏർപ്പെടുത്തിയതിനാൽ കുട്ടി മനസ്സിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉപകാരമുള്ള ഭക്ഷണ സാധനം എന്ന് പറയുന്നത് മുലപ്പാലാണ്. ദുനിയാവിൽ ഏറ്റവും ഉപകാരമുള്ള ഭക്ഷണം മുലപ്പാലാണ്. ഒരു 75-80 വയസ്സായ രണ്ടാൾക്കാര് ഒരിങ്ങനെ അസരസ്കാരൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പീടിയൊക്കെ ചാവിടിക്കാൻ വേണ്ടി ഇറങ്ങി, അങ്ങനെ ആ പീടിന്റെ പുറത്തന്നെ ഇട്ടുന്ന ബെഞ്ചും ഇരുന്നാണ്ട് കാൽച്ചായൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരിങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് അങ്ങനെ തമ്മ് തെറ്റി
രാഷ്ട്രീയം പറഞ്ഞു പറഞ്ഞ് അവസാനം തമ്മ് തെറ്റി അതിങ്ങനെ ഊക്കൂടി അങ്ങനെ അവസാനം അടിയ അവിടേക്ക് എത്തിയാല് ഒരു വയസ്സം പുറത്തേക്കിണ്ടിറങ്ങിയിട്ട് മറ്റവനോട് പറയും, എടാ ഉമ്മാന്റെ ആൺകുട്ടിയാണെങ്കിൽ പീടിയെന്ന് പുറത്തേക്കിണ്ടിറങ്ങ, ഉമ്മാന്റെ മുല പിടിച്ച ആൺകുട്ടിയാണെങ്കിൽ പീടിയെന്ന് പുറത്തേക്കിണ്ടിറങ്ങ എന്നറിയും ഒരു വയസ്സം മറ്റേ ആളോട്. അപ്പൊ ഞമ്മക്കിപ്പോ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഞമ്മളെ കണക്ക് എവിടെ വെച്ചാല് 80-ാമത്തെ വയസ്സിൽ തല്ലൂടാന് 79-ാമത്തെ വയസ്സിൽ ഉമ്മാന്റെ മുല പിടിക്കലുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. ഇയാളിപ്പോ മറ്റേയാളോട് ഉമ്മാന്റെ മുല പിടിച്ച ആൺകുട്ടിയാണെങ്കിൽ ഇറങ്ങുന്നത് എന്ന് കുടിച്ച മുലപ്പാലിന്റെ കാര്യം, 2 വയസ്സ് തികയണേന്റെ മുമ്പ് കുടിച്ച മുലപ്പാലിന്റെ കാര്യമാണ് ആ പറയണത്. ഉമ്മാന്റെ മുല കുടിച്ച ആൺകുട്ടിയാണെങ്കിട്ട് ഇറങ്ങുന്ന് പറയുമ്പോ പറയണോന്റെ അടുത്ത് ഉമ്മാന്റെ മുല കുടിച്ച ഗുണമുണ്ട് എന്നുള്ളതിലല്ല, എന്ന് കുടിച്ച മുലപ്പാലിന്റെ ഗുണം, 2 വയസ്സ് തികയുന്നതിന് മുമ്പ് കുടിച്ച മുലപ്പാലിന്റെ ഗുണം. 2 വയസ്സ് തികയുന്നതിന് മുമ്പ് കുടിച്ച മുലപ്പാലിന്റെ ഗുണം 80-ാമത്തെ വയസ്സിലേക്കും നീണ്ടു നിൽക്കും എന്നതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, കുട്ടി മുല കുടിക്കുമ്പോ കുട്ടിയുടെ കൽബിൽ അൽഹംദുലില്ലാഹ് എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിരിക്കൂല എന്നുള്ള, കുട്ടിയുടെ കൽബിലാകെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ കാരണം. ഞമ്മള് എത്ര പ്രധാനപ്പെട്ട സദസ്സിൽ ഭക്ഷണം കഴിക്കാതിരുന്നാലും നാട്ടുകാരെ പറ്റി മുഴുവൻ പറഞ്ഞാലും അള്ളാഹിനെ പറ്റി ഒന്നും പറയില്ല, ഒരു ഹറഫ് പോലും അള്ളാഹുവിനെ കുറിച്ച് പറയില്ല. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നമുക്ക് ഭദ്രമാണ്. ചിക്കൻ പറ്റൂല, ബീഫ് പറ്റൂല, ചെമ്മീൻ പറ്റൂല, ഇങ്ങനെ മനുഷ്യന്മാർ തിന്നണ ഒരു സാധനം നമുക്ക് പറ്റൂല. പിന്നെ നമുക്ക് പാകം പറ്റുന്നത് ഇപ്പൊ എന്തുള്ളൂ വെച്ചാൽ നാക്കാലികൾ തിന്നണൊക്കെ പറ്റും, എലിയും പുല്ലും ഒക്കെ വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്, മനുഷ്യന്മാർക്ക് പറഞ്ഞൊന്നും നമുക്ക് പറ്റൂലോ, ഇലക്കാണ് പറ്റുക, പുല്ല് പിന്നെ അതേമാതിരിയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ തിന്നാൻ പറ്റും. ഇതായി നമ്മളെ അവസ്ഥ എന്താ കാരണം? എന്താ കാരണം? ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹിനെ പറ്റിയൊരു ഹർഫുമില്ല എന്നുള്ളതിനെ വേറുള്ളവരെ പറ്റിയൊക്കെ പറയും, എന്നാൽ കുട്ടികൾക്ക് യാതൊരു കുഴപ്പമില്ല. എന്താ കാരണം? അള്ളാഹ് എന്നല്ലാതെ വേറൊന്നും ഒരാലോചിക്കൂല. അള്ളാഹുവിനെയാണ് അവരെ ഏൽപ്പിച്ചത്. അള്ളാഹുവിനെ ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ ഒരു കുട്ടി മുല കുടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്ക് കുട്ടിയുടെ ഉമ്മാന്റെ മുലയിലേക്ക് പാലിറങ്ങും. ഒരു കുട്ടി കരയുമ്പോ ഉമ്മയുടെ മുലയിലേക്ക് പാലിറങ്ങി വരുന്നില്ല എങ്കിൽ ആ കുട്ടി അപ്പോൾ കരഞ്ഞത് മുല കുടിക്കാനല്ല, 100% ഉറപ്പാണ്. ഇനെന്തിനായിരിക്കും? ഒന്നെങ്കിൽ വയറു വേദന, അല്ലെങ്കിൽ ചെവിവേദന. അപ്പൊ കുട്ടി അസുഖം കാരണമാണോ എന്ന് മനസ്സിലാവാൻ മുലയിലേക്ക് പാലിറങ്ങിയോ ഇല്ലയോ നോക്കിയാൽ മതി. കുട്ടി കരയുന്നു, ശക്തമായി കരയുന്നു, പക്ഷേ മുലയിലേക്ക് പാലിറങ്ങിയിട്ടില്ല. ഉമ്മക്ക് പാലുള്ള ആൾ തന്നെയാണ്, പക്ഷേ മുലയിലേക്ക് പാലിറങ്ങിയിട്ടില്ല. എന്നാൽ ഒരിക്കലും കുട്ടി കരഞ്ഞത് മുലപ്പാലിന് വേണ്ടിയല്ല, മറ്റെന്തോ കാരണത്താലാണ് ആ കുട്ടി കരഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ അസുഖം കാരണമായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയായിരിക്കാം. അള്ളാഹിനെ കുറിച്ച് കേൾക്കാനാണെങ്കിൽ അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അസുഖം കാരണമാണെങ്കിൽ അവന്റെ അസുഖത്തിന് അവനെ ചികിത്സിക്കണം. ഇങ്ങനെയാണ് കുട്ടികളുടെ രോഗം തിരിച്ചറിയുന്നത് തന്നെ, കാരണം കുട്ടികൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്നതാണ്. ആദം നബി അലൈഹിസ്സലാം, സയ്യിദുനാ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനി പറിക്കാനുണ്ടായ കാരണം മറവിയാണെന്ന് ഖുർആൻ പറഞ്ഞു. എന്നാൽ മറവി രോഗത്തിന് അള്ളാഹു രണ്ടു പരിഹാരങ്ങളാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് പരിഹാരം ചെയ്തു. ഒന്ന്, ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ ദുആ ചെയ്തു, റബ്ബനാ ളംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ളംനാ, ഞങ്ങൾ ആക്രമിച്ചിരിക്കുന്നു, അൻഫുസനാ, ഞങ്ങളുടെ മനസ്സുകളെ, ശരീരങ്ങളെ എന്നും പറയാം, അൽബുകളെ എന്നും പറയാം. ഫഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പൊറുത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് വാത്സല്യം ചെയ്തിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടവരായി പോകും. റബ്ബേ, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, വലംനാ, ഞങ്ങൾ അക്രമിച്ചു എന്നുള്ളിടത്ത് ആദം നബി അലൈഹിസ്സലാം എന്തിനാണ് ഞങ്ങൾ എന്ന് പറയാൻ കാരണം? ആദം നബി ഒരാളല്ലേ ഉള്ളൂ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ
മുഫസ്സിറുകൾ തബീബുകളെ രേഖപ്പെടുത്തിയത് കാണാം. മക്കളെ കൂടി അതിൽ പങ്കുചേർത്തതാണ്. വാപ്പാന്റെ മറവി മക്കളെ ബാധിക്കുന്നതാണ്. വാപ്പാന്റെ മറവി മക്കളെ ബാധിക്കും. പ്രപഞ്ചത്തില് ദുനിയാവില് ഭൂമിയിൽ മനുഷ്യർക്കിടയിലുണ്ടായ ആദ്യത്തെ അസുഖം അസൂയാണ്. മനുഷ്യകുലത്തിനിടയിലെ ആദ്യത്തെ അസുഖം മറവിയാണ് ആദം നബിക്ക്. ദുനിയാവിൽ വെച്ച് മനുഷ്യർക്കിടയിൽ ആദ്യമായി ഉണ്ടായ അസുഖം മറവി അല്ല പിന്നെ അസൂയാണ്. ആദം നബിയുടെ രണ്ട് മക്കള് ഹബീൽ കബീൽ. ഇത് فتقبل من أهدي ما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين نبيه نيങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക വത്തലു അലൈഹിം നബ അബ്നി ആദമ ആദൻ നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കളുടെ കഥ പറഞ്ഞു കൊടുക്കുക സൂറത്ത് ഹൂദിലാണ് വത്സലു അലൈഹിം എന്ന് പറഞ്ഞാൽ നബിയെ നിങ്ങൾ അവർക്ക് പിന്നിം 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 പറഞ്ഞു കൊടുക്കുക എന്നാ. തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഒരുക്ക പറയലല്ല, ആവർത്തിച്ച് 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 പറഞ്ഞു കൊടുക്കണം. നബ അബ്നീ ആദമ ആദൻ നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കളുടെ കഥ പറഞ്ഞു കൊടുക്കണം. ഇത് ഖറബ ഖുർബാനൻ രണ്ടുപേരും രണ്ട് നേർച്ചകൾ നടത്തി. ഫതുഖുബ്ബില മിൻ അഹദീമാ രണ്ടിൽ ഒരാളുടേത് സ്വീകരിക്കപ്പെടുകയും വലം യുതഖബ്ബൽ മിനൽ ആഖരി മറ്റേയാളുടേത് സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്തു. ആദൻ നബിയുടെ രണ്ട് മക്കൾ രണ്ട് നേർച്ച നടത്തി, ഒരാളത് സ്വീകരിച്ചു ഒരാളത് സ്വീകരിച്ചില്ല. കാല അപ്പൊ നേർച്ച സ്വീകരിക്കാത്ത മകൻ നേർച്ച സ്വീകരിച്ച മകനോട് പറഞ്ഞു, അതായത് ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞു, ഇല്ല അഫത്തുൽ എന്നെ കാനെ ഞാൻ കൊല്ലട. എന്താ അങ്ങനെ അള്ളാഹുത്താലങ്ങനെ വിവേചനം കാണിക്കാൻ നമ്മളോട്? ഒരാളതേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ എന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ ഞാനല്ലേ, എന്റേതല്ലേ സ്വീകരിക്കേണ്ടത്? എന്താ അങ്ങനെ അഞ്ചന്റെ സ്വീകരിക്കാൻ അന്നെ ഞാൻ കൊല്ലും പറഞ്ഞു. കാല അപ്പൊ അഞ്ചൻ പറഞ്ഞു, ഇക്കാക്ക ഇന്നെ കൊന്നിട്ടൊന്നും കാര്യമില്ല, ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താലല്ലേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ, ഇന്നെ കൊന്നോണ്ട് എന്താ കാര്യം? അതൊന്നും കേട്ടില്ല. അസൂയയുടെ കാര്യ പിന്നെ ന്യായത്തിനൊരു പ്രസക്തിയില്ല. അസൂയക്ക് പിന്നെ ന്യായത്തിനൊരു പ്രസക്തിയില്ല. ശരിക്കെന്താ വേണ്ടത്? ശരിക്ക് അനുജന്റേത് സ്വീകരിച്ചു ജ്യേഷ്ഠന്റേത് സ്വീകരിച്ചില്ല. അപ്പൊ ജ്യേഷ്ഠൻ എന്താ വിചാരിക്കേണ്ടത്? അൽഹംദുലില്ല ഓന്റെ കാര്യം സലാമത്തായല്ല, ഇനി ഇന്ത്യ നോക്കിയാൽ മതിയല്ലോ എന്നാണ് കരുതേണ്ടിയിരുന്നത്. പക്ഷെ അതിനു പകരം അവൻ നേരെ തിരിച്ചാണ് വിചാരിക്കുന്നത്, എന്താപ്പ അത് അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ ഇന്റതല്ല സ്വീകരിക്കേണ്ടത്, അതുകൊണ്ട് അന്റതും പറ്റൂല. ശരിക്കും അസൂയ എന്ന് പറഞ്ഞാല് മറ്റൊരാൾക്ക് ലഭിച്ച ന്യായമത്ത് നീങ്ങിപ്പോവണം എന്ന് ആഗ്രഹിക്കലാണ്, ഇരിക്കും അതേമാതിരി കിട്ടണം എന്ന് ആഗ്രഹിക്കലല്ല. അപ്പുറത്തെ പേരയിലൊരു ഇന്നോവ കാർ വാങ്ങി പറിച്ചോനെ, ഇനിക്കും ഒരു ഇന്നോവ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കൽ അസൂയല്ല. ഓൻ ഇന്നോവ അത് ഇന്നെ എവിടെയും തട്ടണം എന്ന് ആഗ്രഹിക്കലാണ് എന്ത് അസൂയ. അതാണ് അസൂയ എന്ന് പറഞ്ഞത്. തന്റെ സഹോദരന് ലഭിച്ച ഞഴമത്ത് നീങ്ങിപ്പോവണം എന്നാഗ്രഹിക്കലാണ് അസൂയ. അതേപോലെ എനിക്കും കിട്ടണമെന്ന ആഗ്രഹം സ്വാഭാവികമാണ്, പലർക്കും ഉണ്ടാവും. അത് മറ്റൊടുത്ത് നല്ലൊരു പെര പണി കഴിഞ്ഞ തൈൽസൊക്കെ ഇട്ട് നിലത്ത് നല്ല ഉഷാറാക്കി പറിച്ചോനെ അതേമാതിരി ഒരു പെര എനിക്കുണ്ടായെങ്കിൽ എന്നൊരാൾക്ക് ആഗ്രഹം തോന്നിയാൽ കുഴപ്പമൊന്നുമില്ല, ഓനതിനുവേണ്ടി പരിശ്രമിക്കും ചെയ്യാം, അള്ളതയും ചെയ്യും, ഒരു കുഴപ്പമില്ല, അതിനല്ല പ്രശ്നം. ഓനെന്താ അങ്ങനെ പെര അറ്റാന്? അതെന്തെങ്കിലും ഒന്നായി പോവണം എന്ന് ആഗ്രഹിക്കുന്നതാണ് അസൂയ. ശരിക്ക് ഒരു രാജാവിന് രാജാധികാരം കിട്ടിയാൽ എന്റെ പ്രജകൾ രാജാക്കന്മാരാവണം എന്ന് ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്നാ. ഒരേ മനുഷ്യന് മാത്രമാണ് രാജാധികാരം കിട്ടിയപ്പോ എന്റെ പ്രജകൾക്കും രാജാധികാരം ലഭിക്കണം എന്ന് ആഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോ ഫിർദൌസ് തന്നെ ചോദിക്കണട്ടോന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഫിർദൌസ് ഏതാ? സ്വർഗത്തിലെ രാജാധികാരമാണ് ഫിർദൌസ്. സ്വർഗത്തിലെ രാജാധികാരമാണ് ഫിർദൌസ് എന്ന് പറയുന്നത്. 100 ദറജ സ്വർഗത്തിനുണ്ടെങ്കിൽ
നൂറാമത്തെ ഏറ്റവും ആലാ മർത്തബയാണ് ജന്നത്തുൽ ഫിർദൌസ്. നബി തങ്ങൾക്കുള്ള സീറ്റാണത്. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോ ഇന്റെ സീറ്റ് തന്നെ ചോദിക്കണേ. ഒരാൾക്ക് രാജാധികാരം കിട്ടിയിട്ട് എന്റെ പ്രജകൾ മുഴുവൻ രാജാക്കന്മാരാവണമെന്ന് ആഗ്രഹിക്കാൻ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ അത്യാഗ്രഹമാണ് മുഹമ്മദ് നബിക്ക് എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ലംന ഞങ്ങൾ അക്രമിച്ചു എന്ന് പറയാൻ കാരണം മക്കളെയും കൂടി കൂട്ടിയതാണ്. നിങ്ങളെ മക്കളെങ്ങനെ നോയിക്കോളി, ശരിക്കും ഇതിങ്ങനെ മടങ്ങി മടങ്ങി വരിക ചെയ്യുക. മറവി അസൂയ, വീണ്ടും മറവി, വീണ്ടും അസൂയ, വീണ്ടും മറവി, വീണ്ടും അസൂയ, അങ്ങനെ വരിക. ഏയ് നിങ്ങൾ കേട്ടോ, ഹാബിൽ ഖാബിലിനെ ആദൻ നബിയുടെ ഒരു മകൻ, മൂത്ത മകൻ രണ്ടാമത്തെ മകനെ കൊന്നു. കൊന്നിട്ട് എന്താ കാട്ടി? കൊന്നിട്ടിഞ്ഞത് എന്താ കാട്ടണ്ടെന്ന് ഓർമ്മയില്ല. എന്നിട്ട് ഇങ്ങനെ തോളട്ടിയാണ് നടന്നു. അപ്പോൾ ഒരു കാക്ക വന്നു. ആ കാക്ക തന്റെ സഹോദരനായ കാക്കയെ കൊത്തിക്കൊന്നിട്ട് മണ്ണിൽ കുഴിച്ചു മുടിന്ന് കാണിച്ചു കൊടുത്തപ്പോ അള്ളാഹ് ഓർമ്മ വന്നു. ഇതാണ് നേരത്തെ അറിയാമായിരുന്നു, നേരത്തെ അറിയാമായിരുന്നു. ഓർമ്മപ്പെടുത്താൻ ഒരു കാക്ക വന്നു. അപ്പോ അസൂയക്ക് ശേഷം വീണ്ടും എന്തുണ്ടായത്? മറവിയാണ് ഉണ്ടായത്. അങ്ങനെ 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 പോവാണ്. യഥാർത്ഥത്തിൽ മറവി എന്ന് പറയുന്നത് ഭ്രാന്തിന്റെ തുടക്കമാണ്. പിരാന്ത് എന്നത് എണ്ണ എന്താണ്? ശരിക്ക് മറവിയാകുന്നു ഭ്രാന്ത്. ഭ്രാന്ത് രോഗം പഠിക്കുന്ന പുസ്തകങ്ങൾ നോക്കിയാൽ മറവിയിൽ നിന്നാണ് പഠനം തുടങ്ങുക. പിരാന്ത് എന്ന് പറഞ്ഞാൽ മറവിയാണ്. വാപ്പാന ഓർമ്മല്ല, അമ്മാന ഓർമ്മല്ല, ഭാര്യന ഓർമ്മല്ല, ആരും ഓർമ്മല്ല, എല്ലാം മറന്നു. അതാണ് ഭ്രാന്ത്. മറവി രോഗത്തിന്റെ ആലാമർത്തവ ഉന്നതമായ സ്ഥാനത്തെയാണ്, ഉന്നതമായ ദർജയാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്, പിരാന്ത് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്മാർക്കിടയിൽ ആദ്യത്തെ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? മുലപ്പാലിന്റെ അപര്യാപ്തതയാണ് അവിടേക്ക് കാണുന്നത്. ആദൻ നബി അലൈഹിസ്സലാം മുലകുടിച്ചില്ല. ആദൻ നബി അലൈഹിസ്സലാം മുലകുടിച്ചില്ല. ഒരു ഉമ്മ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ന്യാമത്ത് മുലപ്പാലാകുന്നു. ഏറ്റവും വലിയ ന്യാമത്ത് മുലപ്പാലാണ്. രണ്ട് വയസ്സ് വരെ കൊടുക്കുന്ന മുലപ്പാൽ. വൽവാലിദാത്തു യുർദീന ഔലാദഹുന്ന ഹൗലൈനി കമിലൈനി ലിമൻ അറാദ യുതിമ്മ റളാ. മുലകുടിയെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ പൂർത്തിയായ രണ്ടു കൊല്ലം മുല കൊടുക്കട്ടെ. ഉമ്മ ന്യാമത്ത് കുട്ടി കൊടുക്കാൻ കരുതുന്നുണ്ടെങ്കിൽ രണ്ടു കൊല്ലം കൊടുക്കട്ടെ. എന്താ ന്യാമത്ത്? ഉമ്മയുടെ ഓരോ ചിന്തകളും ഉമ്മയുടെ ഓരോ ശ്രദ്ധകളും കുട്ടിയെ എങ്ങനെ സ്വാധീനിക്കണം. ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധീരനായ ഭരണാധികാരിയാണ് ടിപ്പു. ഹൈദരലിഖാൻ രാജ്യാധികാരം ലഭിച്ചു, മൈസൂരിന്റെ സിംഹാസനം ലഭിച്ചു, ടിപ്പു യുദ്ധപരിശീലനങ്ങൾ നേടി, നല്ല പരിശീലകനായി, നല്ല വിദ്യാഭ്യാസം നേടി, ധാരാളം യുദ്ധങ്ങളെ ജയിച്ചടക്കി തിരിച്ചു വന്ന് ഹൈദരലിയോട് ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ മോൻ ടിപ്പു യുദ്ധത്തിൽ വലിയ മുന്നേറ്റം നടത്തുന്നു, യുദ്ധങ്ങൾ ജയിച്ചടക്കി വരുന്നു എന്ന് പറഞ്ഞപ്പോ ഹൈദരലിഖാൻ പറഞ്ഞു, എത്രേ അവന്റെ ഉമ്മ അവന് ഒരിക്കൽ പോലും വൃത്തിയില്ലാതെ മുല കൊടുത്തിട്ടില്ല, എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല എന്ന്. ടിപ്പുവിന്റെ ചരിത്രം ഒരു വലിയ ചരിത്രമാണ്. ഹൈദരലിക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മൈസൂരിന്റെ പ്രാന്തപ്രദേശത്തുള്ള ടിപ്പു മസ്താൻ ഔലിയ എന്ന ഒരാളുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന്റെ ഖബർ സിയാറത്ത് ചെയ്ത് ദുആ ചെയ്തു. ആ ദുആ ചെയ്ത് മടങ്ങി വന്നതിന് ശേഷമാണ് ഉമ്മ ടിപ്പുവിനെ ഗർഭം ധരിക്കുന്നത്. ടിപ്പു മസ്താൻ ഔലിയയുടെ ഖബർ സിയാറത്ത് ചെയ്തതിന് ശേഷം കിട്ടിയ കുട്ടിയായതുകൊണ്ട് അദ്ദേഹത്തിനുള്ള സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് ടിപ്പു എന്ന് പേരിടുന്നത്. നമ്മളൊരു പേര് കുട്ടിക്കിടുമ്പോ എന്താണോ ഉദ്ദേശിച്ചത് അതാ കുട്ടിയെ കൊണ്ട് നേടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരിട്ടതിനെ കുറിച്ച് അബ്ദുൽ മുത്തലിബിനോട് ഖുറൈശികൾ ചോദിച്ചു. മുഹമ്മദ് എന്ന് പേരിട്ട് നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അബ്ദുൽ മുത്തലിബിനോട് ആളുകൾ ചോദിച്ചു,
എന്താ നിങ്ങൾ ഇങ്ങനൊരു പേരിട്ടത്? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അറത്തു അയ്യഹ്മിദഹു മന്നലൽ ഖബറാ മുഹമ്മദൻ സമ്മഉ നബിയൽ ഹുദാ وهو أحق الناس بالحمد صلى عليه الله ما أشرقت شمس الله في ذلك السعد أردت أن يحمده من على الغبرات പ്രപഞ്ചത്തിലെ എല്ലാ ആളുകളും ഈ കുട്ടിയെ സ്തുതിച്ചു പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പേര് പോലെ വരും. നമ്മളൊരു കുട്ടിക്ക് എന്തുദ്ദേശത്തിലാണ് പേരിട്ടത്? ഖൗസുല്ലാദമിന്റെ പേരായിക്കോട്ടെ എന്നുള്ള നിലയിൽ മുഹിയദ്ദീൻ ഇട്ടതാണോ? എന്നാലാ കുട്ടി കൊണത്ത് പിടിക്കും. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരായിക്കോട്ടെ എന്നുള്ള നിലയിൽ അബൂബക്കർ എന്നിട്ടിട്ടുണ്ടോ? എന്നാലാ കുട്ടി സത്യസന്ധനും വിശ്വസ്തനുമായിരിക്കും. പേരിനനുസരിച്ച് തന്നെയാണ് ഒരു കുട്ടി. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരിത്ത ഒരാൾ വന്നു, ഈ ചെറുക്ക് എത്ര ആയാലും പറഞ്ഞാൽ കേൾക്കൂലാറും, അനുസരണനല്ലേ ഈ കുട്ടി അറിഞ്ഞു. ഉമർ റളിയല്ലാഹുവിന് ചോദിച്ചു, ഓൻ എന്തേ പേരിട്ട് എന്ന് ചോദിച്ചു. പേര് ജുആൽ എന്നാണ് ഇട്ടത് പറഞ്ഞു. ആ എന്നാ പറഞ്ഞാ കേക്കൂല. ജുആൽ എന്ന് പറഞ്ഞാൽ വണ്ട് എന്നാണ് അർത്ഥം. വണ്ട് എന്ന കുട്ടിക്ക് പേരിട്ട് പിന്നെ ആ കുട്ടി പറഞ്ഞാ കേക്കോ? നമ്മളും ചിലപ്പോ അങ്ങനെ തന്നെ ഉണ്ടല്ലേ, അർത്ഥം ഒന്നും നോക്കാതെ. ഇനി അർത്ഥമൊക്കെ നോക്കിയാലും എന്ത് ലക്ഷ്യത്തിലാണ് ഇടുന്നത് എന്നതാണ് തീരുമാനിക്കപ്പെടേണ്ടത്. മുഹമ്മദ് എന്ന് പേരിടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എന്ന ലക്ഷ്യത്തിൽ തന്നെ ഇടണം. വല്യപ്പന്റെ പേര് അതേയിരുന്നു, അവന് വല്യപ്പ മരിച്ചു പോയില്ലേ, അവർ ഓർമ്മക്ക് കടക്കട്ടെ എന്ന നിലയിലാണെങ്കിൽ ഓർമ്മക്ക് കടക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അല്ല, വല്യപ്പ കാര്യപ്പെട്ട ആളാണെങ്കിൽ പ്രശ്നമില്ല. എന്ത് ലക്ഷ്യത്തിൽ എന്നതാണ് പ്രധാനം. നമ്മൾ എന്ത് ലക്ഷ്യത്തിലാണ് ഓരോ പേരിടുമ്പോഴോ ശ്രദ്ധിക്കണം, ഈ പേര് ഞാൻ എന്ത് ലക്ഷ്യത്തിലാണ് ഇടുന്നത്. അർത്ഥം നോക്കിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല, എന്ത് അർത്ഥത്തിലാണ് ഇടുന്നത്. ഒരു പേര് നാലർത്ഥമുണ്ട്, നാലർത്ഥമുണ്ട്, അതിൽ ഏതർത്ഥത്തിലാണ് നീ ഇടുന്നത്, ഏതർത്ഥത്തിലാണ് നീ ഇടുന്നത് എന്നതാണ് പ്രശ്നം. അപ്പോ പിന്നെന്താ പറയാൻ കാരണം വെച്ചാൽ, ടിപ്പു മസ്താൻ ഔലിയയുടെ ഖബർ സിയാറത്ത് ചെയ്ത് അങ്ങനെ ടിപ്പു എന്ന് പേരിട്ടു. ആ കുട്ടി അതിനനുസരിച്ച് വളർന്നു, ആ ഉമ്മ അതിനനുസരിച്ച് നോക്കുകയും ചെയ്തു. രണ്ട് മക്കളെ, ടിപ്പു അബ്ദുൽ കരീം എന്നീ രണ്ട് മക്കളുള്ള സമയത്ത് ടിപ്പുവിന്റെ മാതാവ് മരണപ്പെട്ടിരുന്നു. പിന്നെ ഹൈദരലി ഖാൻ രണ്ടാമത് കല്യാണം കഴിച്ച് അതവരാണ് ടിപ്പുവിനെയും അബ്ദുൽ കരീമിനെയും പിന്നീട് നോക്കി വളർത്തിയിട്ടുള്ളത്. അപ്പോ ടിപ്പു യുദ്ധങ്ങൾ ജയിച്ചടത്തി അടക്കി വന്നു എന്നറിഞ്ഞപ്പോ ഹൈദരലി ഖാൻ പറഞ്ഞു, അത്ര എനിക്കതിന് അത്ഭുതം തോന്നുന്നില്ല, കാരണം ഇവന്റെ ഉമ്മ ഇവനെ ശുദ്ധിയില്ലാതെ വൃത്തിയില്ലാതെ മുല കൊടുത്തിട്ടില്ല എന്ന് പറയുകയുണ്ടായി. അപ്പൊ നമ്മളെ കുട്ടികളെ മിക്കവാറും പ്രശ്നങ്ങളൊക്കെ ഉമ്മമാർ മുല കൊടുക്കുന്നതിൽ ഉള്ള അശ്രദ്ധ കാരണം വരുന്നതാണ്. ഒരു കുട്ടി നേരാവാൻ ഉമ്മ ആദ്യം ചെയ്യേണ്ടത് മുല കൊടുക്കൽ ക്ലിയർ ആക്കലാണ്, വേറെ ഒന്നും വേണ്ട. മുല ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവേ എന്റെ ഈ കുട്ടിനെ നീ ഒരു ഹാഫിളാക്കണേ, ഒരു ആലിമാക്കണേ, അങ്ങനെ ഉമ്മ എന്തൊക്കെ സങ്കല്പിക്കുന്നു അതൊക്കെ കുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെ വരും. അപ്പൊ സ്വാഭാവികമായും എന്റെ ഉമ്മ എനിക്ക് മുല തരുമ്പോ കുറേ ആളുകൾക്ക് മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരു കുട്ടിയെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കുന്നതിന്റെ കാരണം, വേറെ ഒന്നുമല്ല. എന്റെ ഉമ്മ എനിക്ക് മുല തരുന്ന സമയത്ത് എന്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, സ്വർഗത്തിൽ അവരെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അപ്പൊ എന്റെ ഉമ്മ എനിക്ക് ഉറപ്പാണ്, എന്റെ ഉമ്മ എനിക്ക് മുല തരുന്ന സമയത്ത് ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു മകനെ, ഒരു കുട്ടിയെ മനസ്സുകൊണ്ട് വിചാരിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഉമ്മാക്ക് ഉമ്മാന്റെ ബാക്കിൽ നിന്ന് മയ്യത്ത് നിസ്കരിക്കുന്നത് വരേക്കും സങ്കല്പിക്കാം. ആ ഉമ്മ മരിച്ചെടുക്കുമ്പോ ആ കുട്ടി ഉമ്മാന്റെ ബാക്കിൽ നിന്ന് മയ്യത്ത് നിസ്കരിക്കും. കുട്ടി എന്താവണം എന്നത് ഉമ്മയുടെ സങ്കല്പമാണ്, എന്താവണം എന്ന് ഉമ്മ തീരുമാനിക്കണ തന്നെയാണ് കുട്ടി. ദുനിയാവിൽ പ്രസിദ്ധരായ എല്ലാവരെയും ഉമ്മ നോക്കിയതാണ്. എല്ലാ പ്രസിദ്ധൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ ഉമ്മയെല്ലാം നോക്കിയത്. പാപ്പ ജനിക്കണ ഉമ്മ മരിച്ചില്ലേ അബ്ദുള്ള, ഉമ്മയാണല്ലോ നോക്കിയത്. അതും ദീർഘനാൾ നോക്കിയിട്ടില്ല, ആറു വയസ്സ് വരെ നോക്കിയിട്ടുള്ളൂ. ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ആറു വയസ്സാകുമ്പോഴേക്ക് തീരുമാനിക്കപ്പെടും, എല്ലാ കാര്യവും ആറു വയസ്സാകുമ്പോഴേക്ക് തീരുമാനിക്കപ്പെടും. അതുകൊണ്ട് ആറു വയസ്സ് വരെ നോക്കിയാൽ മതി എന്നതുകൊണ്ടാണ് ആറു വയസ്സ് കഴിഞ്ഞപ്പോൾ ഉമ്മയെ അള്ളാഹു കൊണ്ടുപോകുന്നത്. ഈ ദുനിയാവിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്
ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ട് ഒരു ഉമ്മ ഒരു കുട്ടിനെ എത്ര കാലേ നോക്കണ്ടുള്ളൂ? മാക്സിമം 6 കൊല്ലം. അതുകൊണ്ട് 6 കൊല്ലം കഴിഞ്ഞപ്പോ ഉമ്മാൻ അള്ളാഹു തല കൊണ്ടുപോയി ആവശ്യമില്ല. എന്തായി ഇങ്ങനെ ദുന്യാവിൽ പ്രസിദ്ധരായ ആളുകളൊക്കെ എടുത്തു നോക്കി, അവരൊക്കെ ഉമ്മാരാ നോക്കിയത്. എല്ലാരും ഔസുല്ലാദം സുൽത്താൻ മുനിയുദ്ദീൻ അബ്ദുൽ ഖാദിർ നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമാണ് മക്കളെ നന്നാവണം. പക്ഷെ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളിടത്താണ് പലപ്പോഴും പ്രശ്നം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു പോയിന്റ് എടുക്കുക എന്നുള്ളതാണ്. ഒരു പോയിന്റ് എടുക്കുകയാണ് ഒരു കുട്ടി നന്നാവാൻ. പക്ഷെ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ മതി കുട്ടിയാരാവും? വേറെ ഒരുപാടുണ്ട്. ഈ ഒരൊറ്റ കാര്യം മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം ശരിയാക്കിയാൽ തന്നെ കുട്ടി നല്ല കുട്ടിയാവും, സോലിഹാവും, നല്ല ഓർമ്മശക്തി ഉണ്ടാവും, നല്ല ബുദ്ധിശക്തി ഉണ്ടാവും, നല്ല തന്റേടം ഉണ്ടായിരിക്കും, സോലിഹായ മനുഷ്യനായിട്ട് വളരും. പക്ഷെ എന്ത് വേണം? മുലയൂട്ടുന്ന സമയത്ത് ഈ കുട്ടി അങ്ങനെയാകുന്നതായി ഉമ്മ സങ്കല്പിക്കണം. ഉമ്മാന്റെ മനസ്സിൽ അതിപ്പോ കുട്ടികൾ വലുതായില്ലേ ഉസ്താ, ഇനിയിപ്പോ എന്താ കാട്ടുകയെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഇനി ഉമ്മ ഒഴിഞ്ഞിരുന്ന് എന്തായാലും നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് എപ്പോഴും ചെറുതന്നെയാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ ചെറുപ്പത്തിന് നിങ്ങളുടെ മടിയിൽ കിടന്ന് ഇങ്ങനെ മുലയൊടിക്കുന്ന ആ പ്രായത്തിലുള്ള കുട്ടിയെ മനസ്സിൽ സങ്കല്പിക്കുക. മനസ്സിൽ സങ്കല്പിച്ച് ആ കുട്ടിക്ക് മുല കൊടുക്കുന്നതായി മനസ്സുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ഒരു ഉമ്മയുടെ ദുആയോള കുട്ടിക്ക് ഉപകാരമുള്ള വേറൊരു സാധനം ഉണ്ടാവില്ല. ഉമ്മയുടെ ദുആയാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉള്ളത്. അതിലേറ്റവും പ്രധാനമായി ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നെ മുലയൂട്ടുന്ന സമയത്താണ്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു, ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനാണ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വലിയ ഖാദിയും ആലിമും മുദരിസും ധാരാളം ശിഷ്യ സമ്പത്തുള്ള ആളാണ്. മഹാനവറുകൾ ഇങ്ങനെ ദർസ് നടത്തും. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ആളുകൾ വരും. അങ്ങനെ വാദിക്കുന്നവര് എതിർവാദക്കാർ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കേട്ടതിന് ശേഷം തീരുമാനം പറയാൻ സമയത്ത് ഇമാം ഹറമൈനിക്ക് ചെറുതായിട്ടൊന്ന് തല കറങ്ങും. അപ്പൊ ശിഷ്യന്മാര് ഇതിങ്ങനെ ഒരുപാട് തവണ ആവർത്തിച്ച് കണ്ടപ്പോ ഒരു ദിവസം ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ എന്താ നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും തല കറങ്ങുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ മഹാനായ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ അയമ ശിഷ്യന്മാരെ, എന്റെ ഉപ്പ എഴുത്തു തൊഴിലാളിയായിരുന്നു, മുസ്ഹാഫ് എഴുതി കൊടുക്കുക. എന്നിട്ട് അയമ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഹദിയയായി വല്ലതും കൊടുക്കും, അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോണ ഒരാളായിരുന്നു. മുസ്ഹാഫ് എഴുതി കൊടുത്ത് ലഭിച്ച ഹലാലായ വരുമാനം കൊണ്ടാണ് എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചത്. അതിൽ നിന്നാണ് എന്റെ ഉമ്മയും ഉപ്പയും ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോന്നു. ഉമ്മയുടെ വയറ്റിൽ ഞാൻ ജീവിക്കുന്ന കാലത്ത് എന്റെ ഉമ്മയും ഉപ്പയും എന്നെ നല്ലോണം ശ്രദ്ധിച്ചു. ഞാൻ ഭൂമിയിലേക്ക് വന്ന സമയത്ത് എന്റെ ഉപ്പ എന്നെ ഉമ്മയോട് പറഞ്ഞു, മോളെ നമ്മുടെ മോന് നീയല്ലാതെ മറ്റാരും മുല കൊടുക്കരുതേ എന്ന് പറഞ്ഞിരുന്നു. ഒരു ദിവസം എന്റെ ഉമ്മ സ്ഥലത്തില്ലാത്ത സമയത്ത് ഞാൻ വാവിട്ട് കരഞ്ഞു. പരിസരത്തെ വീടിൽ നിന്ന് ഓടി വന്ന ഒരു സ്ത്രീ എന്റെ കരച്ചിൽ കേട്ടപ്പോ എനിക്കവർ മുല തരികയും ഞാൻ ആ മുല കുടിക്കുകയും ചെയ്തു. പിതാവ് തിരിച്ചു വന്നപ്പോ അന്യ ഒരു സ്ത്രീയുടെ മുല ഞാൻ കുടിച്ചു എന്നറിഞ്ഞ് എന്റെ കാലുകൾ മുകളിലേക്ക് പിടിച്ച് വായിൽ കൈയിട്ടെന്നെ ഛർദ്ദിപ്പിച്ചു. പക്ഷേ ആ മുലപ്പാലിൽ നിന്ന് അല്പം എന്റെ ആമാശയത്തിൽ ബാക്കി നിന്നു. പ്രധാനപ്പെട്ട വിധികൾ പറയാൻ സമയത്ത് എനിക്ക് തലകറക്കം അനുഭവപ്പെടുന്നതിന്റെ കാരണം ആ മുലപ്പാലാണെന്ന് സയ്യിദുന ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു. അതാണ് മുലപ്പാലിന്റെ ഗുണം എന്ന് പറയുന്നത്. ഒരു ഉമ്മ ഒരു കുട്ടിക്ക് ആകെ ചെയ്തു കൊടുക്കേണ്ടത് നല്ല നിലക്ക് മുല കൊടുക്കുക എന്നുള്ളത് മാത്രം. വലത്തെ കയ്യിലെടുത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് വലിയൊരു ആരിമാകുന്നത്, ഒരു ഹാഫിളാകുന്നത്, ഒരു സ്വാലിഹാകുന്നത്, ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യുന്നതൊക്കെ മനസ്സിലിങ്ങനെ കണ്ടിട്ട് മുലകൊടുക്കുക. അതിന് ഏറ്റവും പറ്റിയ സമയം സുബ്ഹിന്റെ അല്പം മുമ്പുള്ള സമയമാണ്.
എല്ലാ മുല കുടിക്കുന്ന കുട്ടികളും സുബിഹിന്റെ മുമ്പ് ഉണരും. എല്ലാ മുലെടുക്കുന്ന കുട്ടികളും നിങ്ങൾ ഇന്നാണെങ്കിൽ പെരെ പോയിട്ട് 10 മാസത്തിൽ താഴെയുള്ള മുല കുടിക്കുന്ന മുഴുവൻ കുട്ടികളും സുബിഹിന്റെ മുമ്പ് ഉണർന്നിരിക്കും. എന്തിനാ ഉണരുന്നത്? മുലടിക്കാനാണ്. ഒരു ഉമ്മ ഒരു കുട്ടിക്ക് മുല കുടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം സുബിഹിയുടെ മുമ്പ്. ആ സമയത്താണ് മുഹമ്മദ് നബി ജനിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ സുബിഹിന്റെ മുമ്പ് ജനിക്കുക എന്നുള്ളത് അവിചാരിതമായി അങ്ങനെയാണ് സംഭവിച്ചതെന്നല്ല, മലിക്കുൽ മുലൂക്കായ രാജാധിരാജനായ അള്ളാഹുവിന്റെ പ്രത്യേകമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണത്. ഒരു മനുഷ്യന് എല്ലാ ദിവസവും പുനർജന്മമാണ്, പുതിയ ജീവിതമാണ്. ആ ജീവിതം തുടങ്ങേണ്ടത് നബി തങ്ങൾ ജീവിച്ചു തുടങ്ങിയ സമയത്താണ്, അത് സുബിഹിയുടെ അല്പം മുമ്പാണ്. അതുകൊണ്ട് ദുനിയാവിൽ 10 മാസത്തിൽ താഴെയുള്ള പ്രതിരോധ ശക്തിയുള്ള എല്ലാ കുട്ടികളും സുബിഹിന്റെ അല്പം മുമ്പ് ഉണരും. അപ്പോഴാണ് മുലെടുക്കേണ്ടത്. അപ്പൊ അമ്മ എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് നന്നായി മൂത്രമൊഴിച്ച് വൃത്തിയാവണം. ഹൈദുൻ നിഫാസം ഇല്ലെങ്കിൽ വുളു ചെയ്യണം. വുളു ചെയ്ത് മുലക്കണ്ണ് കഴുകി വൃത്തിയാക്കിയിട്ട് കസേരയിൽ പരമാവധി കബിലക്ക് തിരിഞ്ഞിരുന്ന് കുട്ടിയെ വലത് കൈയിൽ എടുത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി മനസ്സാന്നിധ്യത്തോടുകൂടെ മുല കൊടുത്താലേ 2 കൊല്ലം മുല കൊടുക്കുക എന്നുള്ളതിലപ്പുറം ഒരു ഉമ്മ കുട്ടിക്ക് വേറെ ഒന്നും ചെയ്തു കൊടുക്കേണ്ടിയല്ല. ആ ഉമ്മ മരിച്ച് കബറിലെത്തിയാലേ ആ കുട്ടി കബറിങ്ങ വന്ന് അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറയാതിരിക്കൂല. 100% ഉറപ്പ്. ആ കുട്ടിനെ കൊണ്ട് ആ അമ്മക്ക് ഉപകാരം ഇല്ലാതിരിക്കൂല. ആ കുട്ടി നന്നാവാതിരിക്കൂല. ആ കുട്ടി സ്വാലിഹാവാതിരിക്കൂല. ആ കുട്ടിയെ പിശാച് സ്വാധീനിക്കൂല. നായകൾ മൂത്രമൊഴിക്കും പോലെ റോഡ് സൈഡിൽ മൂത്രമൊഴിച്ചൊരിക്കലും ആ കുട്ടി എഴുന്നേറ്റ് പോകൂല. മുസ്ലിങ്ങൾ ജീവിക്കുന്ന പോലെ അന്തസ്സായി ജീവിക്കുകയും ഉമ്മാക്കും അപ്പാക്കും ഉപകാരം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ്. മുല കൊടുക്കലാണ് കുട്ടികളെ സംരക്ഷിക്കുക എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ നോട്ടീസ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ അമിതമായി ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മയുടെ ദേഷ്യമാണ്. ആരോടെങ്കിലും ദേഷ്യപ്പെടണം, അമ്മായിമാരോട് ദേഷ്യപ്പെട്ടു ഒറ്റ കൊടുക്കലാണ്. ഇതൊക്കെ മുല കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. മറ്റാരോടെങ്കിലും ദേഷ്യം തീർക്കാൻ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മുല കൊടുക്കരുത്. സ്നേഹിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു അമല്, ഇബാദത്താണെന്ന നിയത്തോടുകൂടെ ചെയ്യേണ്ട അമല്. പ്രപഞ്ചത്തിലെ ഏറ്റവും സംശുദ്ധമായ ഇബാദത്താണ് മുല കൊടുക്കാറുള്ളത്. നല്ല നിയത്തോടുകൂടി ബിസ്മി ചൊല്ലി ചെയ്യേണ്ട ഒരു ഇബാദത്ത്. മറ്റാരുടെയെങ്കിലും പേരിൽ ദേഷ്യം തീർക്കാനാവരുത്. നമുക്ക് ആരുടെയും ദേഷ്യം വരുമ്പോൾ കുട്ടിനടുത്ത് മുല കൊടുക്കലാക്കരുത്. സംശുദ്ധമായ മനസ്സ്, ആരോടും ദേഷ്യമല്ല, എല്ലാവരോട് ഇഷ്ടം തോന്നുമ്പോൾ, ഭർത്താവിനോട് ഇഷ്ടം തോന്നുമ്പോൾ മാത്രമേ കുട്ടിക്ക് മുലെടുക്കാൻ പാടുള്ളൂ. ഭർത്താവിനോട് ദേഷ്യം തോന്നുമ്പോൾ കുട്ടിക്ക് മുലെടുക്കാൻ പാടില്ല. കാരണം ആ കുട്ടി വാപ്പാനോട് ദേഷ്യമുള്ളവനായി മാറും. ആ കുട്ടി വാപ്പാനോട്, നിങ്ങൾ കണ്ടിട്ടില്ലേ ചില പേരുകളിലൊക്കെ മകൾ ഇങ്ങനെ ഗൾഫിൽ പോയി അത്യാവശ്യമായി കഴിഞ്ഞാൽ ഉമ്മയും കുട്ടികളും കൂടി ഒന്നായിട്ട് വാപ്പാനെ പുറങ്കാലോണ്ട് ഒറ്റ ചൂട്ടണ കൊടുക്കും. മൂപ്പർക്ക് ആകെ ഒരു പണിയുള്ളൂ, വൈകുന്നേരം ടോർച്ച് എടുത്തുകൊണ്ട് പള്ളിയെ പോവുക, വീടിയേക്കോട് വാങ്ങിക്കൊടുന്ന് കൊടുക്കുക. ചില വാപ്പാർ, വയസ്സായ വാപ്പാരുടെ അവസ്ഥ അതാണ്. വീട്ടിൽ ഒരു സ്ഥാനം വീട്ടിലില്ല. വീട്ടിൽ എന്ത് നടക്കണമെങ്കിലും വാപ്പാനോട് ചോദിക്കൂല. ഒക്കെ വാപ്പയും ഉമ്മയും മക്കളും കൂടിയാണ് കൈകാര്യം ചെയ്യും. വാപ്പാക്ക് വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലാതായത് എന്തുകൊണ്ടാണ്? വാപ്പാനോട്, ഭർത്താവിനോട് ദേഷ്യം വന്നപ്പോൾ ഉമ്മ കുട്ടിക്ക് മുലെടുത്തോണ്ടാണ്. അതുകൊണ്ട് കുട്ടിക്ക് ദേഷ്യം പകരുന്നത് ഉമ്മയാണ്. മറക്കുന്നതിന്റെ കാരണം അതാണ്. എത്ര പഠിച്ചാലും തലയിൽ നിൽക്കാത്തതിന്റെ കാരണം അത് തന്നെയാണ്. നീ അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, വത്തർഹംന, നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, അവിടെ തഫ്സീറിൽ കാണാം, ഐ വഇല്ലം തുബാ സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ എന്ന്. അതായത് മനുഷ്യന്റെ ഓർമ്മയുടെ രണ്ടാമത്തെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതകരമായ ബുദ്ധിശക്തി എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിശക്തിയാണ്. ഓർക്കേണ്ടതിനെ ഓർക്കലും ഓർമ്മയാണ്, മറക്കേണ്ടതിനെ മറക്കലും എന്ത് തന്നെയാണ്? ഓർമ്മ തന്നെയാണ്. നമ്മൾ നേരെ തിരിച്ചുണ്ടായ ഓർക്കേണ്ടതൊന്നും ഓർമ്മയില്ല, മറക്കേണ്ടതെല്ലാം ഓർമ്മയിലുണ്ട്. നമ്മുടെ ഓർമ്മയും യഥാർത്ഥത്തിൽ മറവിയാണായി മാറിയിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ തിരിച്ചാണ്. മറക്കേണ്ടതൊക്കെ മറന്നു. തോയിഫുകാർ കല്ലെറിഞ്ഞു, കാലുമെന്ന് ചോരലിച്ചു. എനിക്ക് മഹ്ശറിൽ ഷഫാഅത്തിന് അനുമതി കിട്ടിയാലേ തോയിഫിൽ നിന്ന് വിശ്വസിച്ചവർക്ക് ആദ്യം ഷഫാഅത്ത് ചെയ്യുമെന്ന്
ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അവർ സ്വർഗത്ത് പോവാൻ നേരം വെക്കിയാലേ ഇന്ന തീത്തറിഞ്ഞതിന്റെ കിതാബ് കൊണ്ടല്ലേ വൈകുന്നത്, അത് സമ്മതിക്കൂല. അതുകൊണ്ട് ആദ്യം ഞാൻ തോയിഫുകാർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഉമ്മ കുട്ടിക്ക് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് നന്നായി മുലയൂട്ടുക എന്നതാണ്. നന്നായി മുലയെടുക്കാൻ പറ്റിയാൽ കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നതാണ്. അപ്പം മുലപ്പാല് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. മാക്സിമം മുലയൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. സുബിഹിയുടെ മുമ്പ് എന്തായാലും കുട്ടികൾക്ക് മുലയെടുത്തിരിക്കണം. ഇനി അഥവാ ഒരു കുട്ടി ഉണർന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ ക്ഷീരമാകുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ ഉറങ്ങിത്തുടങ്ങും. ഉണർത്തി, നന്നായി ഉണർത്തിയതിന് ശേഷം കുട്ടിക്ക് മുല കൊടുക്കണം. പരമാവധി മുല കൊടുക്കുമ്പോൾ കുട്ടിയെ ഉറങ്ങാൻ അനുവദിക്കരുത്. കുട്ടിയെ ഉണർന്നിരിക്കുകയാണ് വേണ്ടത്, പരമാവധി ഉറങ്ങാൻ അനുവദിക്കരുത്. അപ്പൊ കൈ പിടിച്ചത് ഇങ്ങനെ കുടഞ്ഞിട്ട് ഉണർത്തിയിട്ട് വേണം കുട്ടികൾക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കാൻ. ഉമ്മ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. ഗഫലത്തോടുകൂടെ മുല കൊടുക്കരുത്. ഉമ്മരപ്പടിയിൽ ഇരുന്ന് മുല കൊടുക്കരുത്, അത് ഷെയ്ത്താന്റെ മക്കാമാണ്. ഉമ്മരപ്പടി എന്നത് ഷെയ്ത്താന്റെ മക്കാമാണ്. അവിടെ ഇരുന്ന് ഒരിക്കലും മുല കൊടുത്തുകൊണ്ടിരിക്കരുത്. നല്ല സംശുദ്ധമായ സ്ഥലത്തിരുന്ന് മാക്സിമം ഒതുവോടുകൂടി രണ്ടു കൊല്ലം നിങ്ങളുടെ കുട്ടിക്ക് മുല കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല. എല്ലാം പിന്നീട് അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഖൗസുല്ലാദമിനെ കുറിച്ച്, ഉമ്മയാണ് നോക്കിയത്. ഖൗസുല്ലാദമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു, ഉമ്മയാണ് നോക്കുന്നത്. ഉമ്മ നോക്കി വലുതായി ആ മനുഷ്യൻ. ലോകത്ത് തുല്യതയില്ലാത്ത ഗുരുവര്യരായി മഹാനായ ഖൗസുല്ലാദമ്മ. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വപ്ന വ്യാഖ്യാനം നടത്തിയ ആളാണ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവർഗളുടെ ഉമ്മയാണ് നോക്കിയത്. ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാപ്പ ചെറുപ്പത്തിൽ ഇട്ടുകാണ്ട് ഒരു യുദ്ധത്തിന് പോയതാണ്. ഉമ്മയാണ് യഥാർത്ഥത്തിൽ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ നോക്കി വളർത്തിയത്. ഇങ്ങനെ നമ്മളാണ് പരിശോധിച്ചാല് ചരിത്രത്തിലെ പ്രമുഖരായ ആളുകളെ എല്ലാം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഉമ്മയാണ് നോക്കുന്നത്. ഇങ്ങനെ ഔലിയാക്കളിലെ ഏറ്റവും പ്രമുഖനായ അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു മഹാനവർഗളെ ഉമ്മയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഉമ്മ നോക്കിയാൽ ഒരു കുട്ടി നേരവും. അൽ ഉമ്മു മദ്രസത്തുൽ അവ്വൽ, ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ, ഇത് രണ്ടാമത്തെ മദ്രസയാണ്. ഇതൊന്നല്ല, ഇത് രണ്ടാമത്തെ മദ്രസയാണ്. ഉമ്മയിൽ നിന്ന് എന്താണോ ലഭിച്ചത് അതിന്റെ പരിശീലനം മാത്രമേ ഇവിടെ ഉള്ളൂ. ഉമ്മയിൽ നിന്ന് ലഭിക്കാത്ത ഒന്ന് നൽകാൻ ഒരിക്കലും രണ്ടാം മദ്രസക്ക് കഴിയില്ല. ഒന്നാം മദ്രസയിൽ നിന്ന് കിട്ടിയതിന്റെ പരിശീലനം മാത്രമേ രണ്ടാം മദ്രസയിൽ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ഉമ്മമാർ ജാഗ്രത പാലിക്കണം. മക്കൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഉമ്മയാണ്. ഒറ്റ കാര്യം കൂടിയും പറയട്ടെ, മുല കൊടുക്കുന്നത് ഉമ്മയാണെങ്കിലും മുല കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇസ്ലാമിക ശരീഅത്ത് നൽകിയിട്ടുള്ളത് വാപ്പാക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോ അതെ, കുട്ടിക്ക് മുല കൊടുക്കേണ്ട ഉത്തരവാദിത്തം ശരീഅത്ത് നിയമപ്രകാരം ഉമ്മാക്കല്ല, അത് വാപ്പാക്കാണ് ഉത്തരവാദിത്തമുള്ളത്. വാപ്പാന്റെ ഉത്തരവാദിത്തം ഉമ്മ നിർവഹിക്കുന്നു എന്ന് മാത്രം. മുല ഉമ്മാന്റെ അടുത്താണ്, മുലപ്പാലും ഉമ്മാന്റെ അടുത്താണ്, പക്ഷെ ഉത്തരവാദിത്തം വാപ്പാക്കാണ്. മുല കൊടുക്കുന്ന സമയത്ത് തന്റെ ഭാര്യയ്ക്ക് എല്ലോ നിലയിലുള്ള പിന്തുണയും നൽകാൻ ഇസ്ലാമിക ശരീഅത്ത് കണ്ടെത്തിയ ഒരു വഴിയാണ് അതിന്റെ ഉത്തരവാദിത്തം വാപ്പാനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞത്. കുട്ടിക്ക് മുലയെടുക്കുന്ന സമയത്ത് നിങ്ങളെ കുട്ടിക്ക് മുലയെടുക്കാൻ ഇരിക്കാവൂല, ഞാൻ പോവുക എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളാണ് പോയാൽ ഫോൺ സ്വീപ്പ് ആവണം. കാരണം ഉത്തരവാദിത്തം അവനായിരിക്കണം. അപ്പൊ എല്ലാ നിലക്കും പിന്തുണ കൊടുക്കാനും നന്നായി മുലയൂട്ടാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഭർത്താവാകുന്ന കുട്ടിയുടെ വാപ്പയെ പ്രചോദിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്ലാമിക ശരീഅത്ത് മുല കൊടുക്കാനുള്ള ഉത്തരവാദിത്തം വാപ്പയിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞത് ഉമ്മാനോടാണ്. ഇനി പറയാനുള്ള അവസാനത്തെ വാക്ക് വാപ്പാനോടാണ്. മുല കൊടുക്കുന്നത് ഉമ്മയാണെങ്കിലും വാപ്പാന്റെ ഉത്തരവാദിത്തത്തിലാണ് അതുള്ളത്. അതുകൊണ്ട് നിന്റെ ഭാര്യ നിന്റെ കുട്ടിക്ക് നല്ല ശ്രദ്ധയോടുകൂടെ, നല്ല ചിന്തയോടുകൂടെ, നല്ല മനസ്സോടുകൂടി മുല കൊടുക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഏർപ്പെടുത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെടുന്നതാണ് കുട്ടി പരാജയപ്പെടുന്നതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അവസാനത്തെയും കാരണം എന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നീക്കുപോക്കുകളും ഉണ്ടാവണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കട്ടെ. ഉമ്മവാപ്പമാർക്ക് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ്മരായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما
وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മൂന്ന് സലാത്തോടുകൂടി പിരിച്ചുവിടുകയാണ്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വ റബ്ബി സല്ലി അലൈഹി വസല്ലം.